എല്ലാവർക്കും നമസ്കാരം. ജെ ആർ സി എം. എന്റെ പേര് ജയശ്രീ. വീട് തൃശൂർ ജില്ലയിലെ വാടാനപ്പള്ളിയിലാണ്. ആർ സി എം എന്ന ഈ നന്മയിലേക്ക് വന്നിട്ട് 6 മാസം. ഇപ്പോൾ ഓപ്പണർ എന്ന പദവിയിലാണ് ഇരിക്കുന്നത്. കാരണം ഞാനതൊരു വലിയ പദവിയായി തന്നെ കണക്കാക്കുന്നു. ഈ നന്മയിലേക്ക് എന്നെ കൊണ്ടുവന്നത് വാടാനപ്പള്ളിയിലെ ഗ്രേറ്റ് ലീഡർ സ്റ്റാർ അച്ചീവർ ഗോപി സാറും അദ്ദേഹത്തിന്റെ വൈഫ് ഭാഗ്യമേടവുമാണ്. അവരെ ഈ നിമിഷം ഒരുപാട് സ്നേഹത്തോടെ അതിലേറെ കടപ്പാടോടെ ഞാൻ ഓർക്കുകയാണ്. ജീവിതത്തിന്റെ ചില പ്രത്യേക പ്രതിസന്ധികളില് രക്ഷാകവചമായിട്ട് ആർ സി എം എന്ന ഈ നന്മയെ നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചു തന്ന, ജീവിതത്തിന്റെ ചില പ്രത്യേക പ്രതിസന്ധികളില് രക്ഷാകവചമായി നമ്മുടെ കൈകളിലേക്ക് ആർ സി എം എന്ന ഈ നന്മയെ എത്തിച്ചു തന്ന നമ്മുടെ എം ഡി ടി സി ചാബ്രാജിക്കന്റെ ഹൃദയാർപ്പണം അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ ഞാൻ നമിക്കുന്നു. പിന്നെ ഇന്നൊരു പ്രത്യേക ദിവസം കൂടിയാണ്, ഗുരു പൂർണിമ എന്ന് പറയുന്ന ഒരു ദിവസമാണ്. അതായത് അന്ധകാരത്തിൽ നിന്നും നമ്മളെ ആ പ്രകാശത്തിന്റെ ലോകത്തിലേക്ക് നയിക്കുന്ന ഗുരു പരമ്പരകളുടെ പുണ്യദിനമാണ്. അതുകൊണ്ട് തന്നെ ഈ ആർ സി എം എന്ന മഹാപ്രസ്ഥാനത്തിലെ എല്ലാ ഗുരുക്കന്മാരെയും ഞാൻ നമിക്കുന്നു. അവർക്കൊക്കെ എന്റെ ഹൃദയാർപ്പണം. അവരുടെ പാദങ്ങളിൽ ഞാൻ ഒരു പിടി സ്നേഹപ്പൂക്കൾ അർപ്പിക്കുകയാണ്. പിന്നെ ഈ കേരള റോസസ് എന്ന ഈ മനോഹരമായ പ്ലാറ്റ്ഫോം, റോസാപ്പൂക്കളെ പോലെ സൗരഭ്യം പകർന്നുകൊണ്ട് ധാരാളം അറിവുകൾ നമുക്ക് തന്നുകൊണ്ട് ഓരോ ദിവസവും ഓരോ റോസാപ്പൂക്കളിലൂടെ കടന്നു പോകുന്നുണ്ട്, ധാരാളം അറിവുകൾ തന്നിട്ട്. ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഒരു തുടക്കക്കാരിയായ എനിക്ക് ഒരു അവസരം തന്ന നമ്മുടെ ഗ്രേറ്റ് ഗുരുനാഥ അഖില മാഡത്തിനും, അതുപോലെ തന്നെ സ്വപ്നങ്ങളുടെ രാജകുമാരിയായ നമ്മുടെ ഗുരുനാഥ ജിഷ മാമിനും എന്റെ ഹൃദയാർപ്പണം. അവരെ ഞാൻ ഒരുപാട് സ്നേഹത്തോടെ നന്ദിയോടെ ഈ നിമിഷം ഓർക്കുകയാണ്. അപ്പോ നിങ്ങളൊക്കെ എന്നെ കേൾക്കാൻ റെഡിയാണല്ലോ, റെഡിയാണെന്ന് ഞാൻ കരുതിക്കോട്ടെ. ഞാൻ എങ്ങനെ ആർ സി എമ്മിൽ എത്തി, എന്തുകൊണ്ട് ഞാൻ ആർ സി എമ്മിനെ എന്റെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചു, അതാണ് എനിക്ക് ഇന്ന് ഇവിടെ നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ അത് ശ്രദ്ധാപൂർവം കേൾക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ എന്റെ സ്നേഹം അറിയിക്കുകയാണ്. എനിക്ക് 2 മക്കളാണ്. മൂത്ത മകൻ ചാലക്കുടിയിലൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. 2-ാമത്തെ മകൻ വാടാനപ്പള്ളിയില് ഒരു മെഡിക്കൽ ഷോപ്പില് പാർട്ട് ടൈം ജോലിയായി ജോലിക്ക് പോകുന്നുണ്ട്. പിന്നെ ഭർത്താവ് നന്ദകുമാർ, അദ്ദേഹം ഒരു പൂജാകർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് പോകുകയാണ്. ഭാഗ്യമേടം പറഞ്ഞുല്ലോ, ഒരു ആധ്യാത്മിക പ്രവർത്തനവുമായി മുൻപോട്ട് പോകുന്നവരാണ്. അതുകൊണ്ട് തന്നെ ആ പൂജാകർമ്മങ്ങളുമായി അദ്ദേഹം മുൻപോട്ട് പോകുന്നു. അദ്ദേഹത്തിന്റെ ഫുൾ സപ്പോർട്ടാണ് എനിക്ക് ഈ ഒരു സംരംഭത്തിൽ ഏറ്റവും കൂടുതൽ താങ്ങായി നിൽക്കുന്നത്. എന്തിനും ഏതിനും എന്റെ കൂടെ പോരാൻ എന്റെ വീട്ടിലുള്ള മക്കളും എന്റെ അമ്മയും എന്റെ ഭർത്താവും കുടുംബം ഫുൾ സപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ അവരോട് ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുകയാണ് ഈ നിമിഷം. 1993 എന്റെ വിവാഹം കഴിഞ്ഞത്. അതിവിടെ പറയാനുള്ള കാരണം എന്താണെങ്കിൽ, ആ 93 വിവാഹം കഴിഞ്ഞ് 95 കാലഘട്ടത്തോടു കൂടി ഞാനൊരു പ്രൈവറ്റ് കുറി കമ്പനിയിൽ ജോലിക്ക് പോയി. അവിടെ നിന്ന് 2021 വരെയുള്ള കാലഘട്ടങ്ങളിൽ, ഇപ്പൊ 22, ഇപ്പൊ ഞാൻ ആർ സി എമ്മിലാണ്, 2021 വരെയുള്ള കാലഘട്ടങ്ങളിലെ കുറി കമ്പനികളിലും ടൈൽസിന്റെ കടയിലും ഒക്കെയായി ഞാൻ ഇങ്ങനെ ധാരാളം ജോലിക്ക് പോയിരുന്നു. അവിടെ നിന്നൊന്നും എനിക്ക് ഒരു മാനസികമായ സന്തോഷം ഇതുവരെ അനുഭവിക്കാൻ സാധിച്ചിരുന്നില്ല. അതിനിടയിൽ സ്വന്തമായി ഒരു തുണിക്കട വാടാനപ്പള്ളിയിൽ തുടങ്ങി. പ്രളയം വന്നതോടുകൂടി അത് മനോഹരമായി പരാജയപ്പെട്ടു. അതിനിടയിൽ ടൂറിസം സെക്ഷനിലാണ് മകൻ വർക്ക് ചെയ്തിരുന്നത്. കൊറോണയുടെ ആധിക്യത്തോടുകൂടി ടൂറിസം മേഖലയും വളരെ പരിങ്ങലിലായി. അവിടെയും നമ്മൾ പരാജയപ്പെട്ടു. പക്ഷേ അതൊന്നും നോക്കാതെ തന്നെ വീണ്ടും വീണ്ടും പുതിയ കാര്യങ്ങളുമായി മുന്നോട്ട് പോയി. വീണ്ടും ഈ പറഞ്ഞ പോലെ തുണിക്കട പൂട്ടണ്ടി വന്നപ്പോ ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിന്ന്, തൃശ്ശൂരിൽ കുറി കമ്പനിയിലാണ് ജോലി ചെയ്തിരുന്നത് 15 വർഷത്തോളം. അവിടെ നിന്ന് ജോലി വിട്ടിട്ടാണ് തുണിക്കട തുടങ്ങിയത്. പ്രളയം വന്നപ്പോ തുണിക്കട പൂട്ടി. അപ്പോ വീണ്ടും നമുക്ക് അവര് തന്നെ എനിക്ക് വീണ്ടും അവിടെ ജോലി തരികയും വീണ്ടും ഞാൻ അങ്ങോട്ട് പോവുകയും ഒരു 2019 കാലഘട്ടങ്ങൾ വരെ അവിടെ ജോലിക്ക് പോയി. പിന്നീട് അവിടുന്ന് അത് കൊറോണയുടെ ആധിക്യം കൊണ്ടല്ല, ആ സ്ഥാപനം അവരുടെ ഷെയറൊക്കെ പങ്കുവെച്ച് പിരിഞ്ഞോടുകൂടി, നമുക്ക് ജോലിയില്ല. അങ്ങനെയാണ് ഇപ്പോ ഒരു നിധി കമ്പനിയിൽ ഞാൻ ഫീൽഡ് സ്റ്റാഫായിട്ട് ജോലിക്ക് പോയിരുന്നത്. ഒരു 100, 130 അല്ലെങ്കിൽ 120 കിലോമീറ്ററോളം ഒക്കെ ഒരു ദിവസം ഞാൻ വണ്ടി 2-വീലർ ഓടിച്ചു പോകുമായിരുന്നു. കാരണം എന്റെ വർക്ക് ഫീൽഡ് വർക്കാണ്. അതുകൊണ്ട് തന്നെ ധാരാളം ബുദ്ധിമുട്ടുകളും എനിക്ക് പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇത്രയൊക്കെ സ്ഥലങ്ങളിൽ ജോലി ചെയ്തിട്ടും ഒരു 10,000 രൂപ തികച്ച് ശമ്പളം വാങ്ങാൻ എനിക്ക് ഈ ആർ സി എമ്മിൽ വരുന്നത് വരെ സാധിച്ചിട്ടില്ല എന്നതാണ് ഒരു അവസ്ഥ.
അങ്ങനെ ആർസിയം ഈ ജോലിക്കിടയിലാണ് ഒരു ദിവസം ഇതുപോലെ ഭാഗ്യ മാഡത്തിനെ കുറിച്ച് ഭാഗ്യ മാഡത്തിനെ കാണുകയും അവരിങ്ങനെ ആർസിയമിനെ കുറിച്ച് എന്നോട് പറയുകയും ഒക്കെ ചെയ്തു. നേരത്തെ അവർ പറഞ്ഞല്ലോ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാൻ പോയില്ല. ഇന്നിപ്പോ ഞാൻ ഈ നിൽക്കുന്ന ഒരവസ്ഥയിൽ എനിക്ക് ആ കിട്ടുന്ന ശമ്പളവും കിട്ടുന്ന ജോലിയും ഞാൻ മനോഹരമായി റിസൈൻ ചെയ്തു. എന്നിട്ട് ഫുൾ ടൈം ഞാൻ ഇന്ന് ആർസിയമിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. 6 മാസേ ആയിട്ടുള്ളൂ കേട്ടാ. പക്ഷെ ഒരു 600 വർഷം ഞാൻ ഇതിൽ ജീവിച്ച പോലെയാണ് എന്റെ മൈൻഡിൽ. ഇന്ന് ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് നിൽക്കുമ്പോൾ ഏറെ അഭിമാനത്തോടു കൂടിയാണ്, വളരെ സന്തോഷത്തോടു കൂടി. കാരണം എന്റെ ഇഷ്ടത്തിന് എനിക്ക് ജോലി ചെയ്യാം, വളരെ വളരെ ഫ്രീ ആയി ഞാൻ ജോലി ചെയ്യുന്നു, പഠിക്കാൻ സാധിക്കുന്നു, പിന്നെയോ പഠിപ്പിക്കാൻ വേണ്ടി പഠിപ്പിക്കുന്നു. എന്നോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന ഒത്തിരി പേർക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നു, അവരെ എന്നോടൊപ്പം യാത്ര ചെയ്യിക്കാൻ എനിക്ക് സാധിക്കുന്നു. അപ്പോൾ വർക്ക് ചെയ്യുന്നതിന്റെ വിഹിതം, അതാണ് ഏറ്റവും മനോഹരമായൊരു കാര്യം. വർക്ക് ചെയ്യുന്നതിന്റെ വിഹിതം ഒരു ദിവസം പോലും വൈകാതെ കറക്റ്റ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നു. ഞാൻ വളരെ ഹാപ്പിയാണ്. നോ റിസ്ക്, നോ ഷോപ്പ്, നോ ഓഫീസ്, നോ ബോസ്, നോ ലോസ്, നോ ടൈം ലിമിറ്റ്, നോ ഏജ് ലിമിറ്റ്, അൺലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റീസ്. പിന്നെ എന്ത് വേണം? അൺലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. നിത്യോപയോഗ സാധനങ്ങളുടെ സെഗ്മെന്റ് ഒരു വശത്ത്, ഗുഡ് ഡോട്ട് പ്രൊഡക്റ്റുകൾ മറുവശത്ത്, പെയിന്റ് വേറൊരു വശത്ത്, കീസോള്, സ്ത്രീകളുടെ ആത്മാവ് തുറക്കുന്ന കീസോള് പ്രൊഡക്റ്റുകൾ ഒരു വശത്ത്. ഞാൻ പറഞ്ഞില്ലേ എന്ത് വേണം നമുക്ക്? ഇഷ്ടം പോലെ അൺലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റീസ്. അപ്പോ ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ എന്ന വ്യക്തിയെ കുറിച്ചുള്ള ഒരു സാധാരണ ഇൻട്രൊഡക്ഷൻ. ഇത്രയും കാര്യങ്ങളിലൂടെ ഒക്കെയാണ് ഞാൻ ഇവിടെ കടന്നു വന്നത്. ഇനി ഞാൻ എങ്ങനെ ആർസിഎമ്മിൽ എത്തി എന്നറിയണ്ടേ? അതാണ് ഒരു മഹാസംഭവം. എനിക്ക് പീരിയഡ്സ് സംബന്ധമായ പ്രയാസങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു, കുറച്ചൊന്നല്ലാട്ടോ പ്രയാസം. അത് ഇപ്പൊ എനിക്ക് വയസ്സ് 47 ആണ്, പക്ഷെ എന്റെ പ്രായം 20 ആണ് കേട്ടോ. അതിനൊരു കാരണം ഉണ്ട്, അത് ആർസിഎമ്മിലുള്ളവർക്ക് അറിയാം. ഞാൻ അത് എന്തായാലും ഇപ്പൊ പറയുന്നില്ല, അവിടെ ഇരിക്കട്ടെ. പുതിയ ആൾക്കാരുണ്ടെങ്കിൽ എന്താണ് അതിന്റെ രഹസ്യമെന്ന് അവർ ചോദിക്കുമ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പൊ ഈ പീരിയഡ്സ് സംബന്ധമായ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയം, നേരത്തെ പറഞ്ഞല്ലോ ജോലിക്ക് പോകുമ്പോൾ 100-120 കിലോമീറ്റർ ഒക്കെ വണ്ടി ഓടിക്കണം, നല്ല പ്രയാസം. അതിന്റെ കൂടെ പീരിയഡ്സും കൂടി വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് സാധാരണ എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭാഗ്യ മാഡത്തിന്റെ അടുത്ത് ഞാൻ ഇങ്ങനെ, ഞങ്ങൾ എന്റെ ബന്ധു കൂടിയാണ് അവര്, അവരോടുള്ള സ്നേഹവും നന്ദിയും വാക്കുകൾക്ക് അപ്പുറത്താണ് കേട്ടോ. അപ്പൊ അവരുടെ വീട്ടിലേക്ക് ഇങ്ങനെ ചെല്ലാനിടയായി. അപ്പൊ എന്നോട് പറഞ്ഞു ആർസിഎം എന്നൊരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു നന്മ, ഞാൻ അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ജയ നീ അതിൽ വന്നോ, നല്ല കുറച്ച് ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ട്, മോളുടെ ജോലിയുടെ കൂടെ ഇത് കൊണ്ടുപോകാം. ഏയ് ഞാൻ മൈൻഡ് ചെയ്തില്ല, എനിക്ക് അതിനോടൊന്നും താല്പര്യമില്ല. അപ്പോ രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ എന്ത് പറഞ്ഞു, ഒന്നാമത് മാഡം, മാഡം ചേച്ചി എന്നാണ് വിളിക്കാറ്, എന്നെ കൊണ്ട് ഇത് സാധ്യല്ല, എനിക്ക് നല്ല പ്രയാസമുണ്ട്, പീരിയഡ്സ് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, അതിന്റെ കൂടെ ഇതൊന്നും കൊണ്ട് നടക്കാൻ എന്നെ കൊണ്ട് സാധ്യല്ല എന്ന് പറഞ്ഞ് വളരെ ഭംഗിയായി ഞാൻ അവിടുന്ന് കൈയൊഴിഞ്ഞു. അങ്ങനെ പോന്ന് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോ നമ്മുടെ വീട്ടിലെ സോപ്പും പൊടി അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് വീണ്ടും ഞാൻ അവരെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പൊ വീണ്ടും അവരെന്ത് ചെയ്തു, നിർബന്ധമായും എന്നോട് പറഞ്ഞു ഇതിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ഒരു ഫുഡ് സപ്ലിമെന്റ്, ന്യൂട്രി ചാർജ് വുമൺ എന്ന് പറയുന്ന ഫുഡ് സപ്ലിമെന്റ്, ജയ അത് കൊണ്ടുപോയിട്ട് കഴിക്കേ, എനിക്ക് കാശ് പിന്നെ തന്നാ മതി എന്ന് പറഞ്ഞു. അപ്പൊ എന്തൊരു കഷ്ടായി, ഇതിപ്പോ നമ്മൾ ഇങ്ങനെ ഇപ്പൊ ഇത് ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഇവരോട് പറയാൻ പറ്റുമോ? 500 രൂപയാണ് വില, അങ്ങനെ മനസ്സിൽ പ്രയാസം, എന്ത് വേണം? അപ്പൊ ഏട്ടന്റെ അടുത്ത് വന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു നീ വാങ്ങിച്ചോ, എന്തായാലും നമുക്കൊന്ന് പരീക്ഷിക്കാം. ആ പരീക്ഷിക്കുന്നതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ എനിക്ക് യൂട്രസിൽ ഫൈബ്രോയിഡാണ്, നല്ലോണം ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു. ഡോക്ടറെ കണ്ട് സ്കാനിങ് ഒക്കെ കഴിഞ്ഞപ്പോ അതിന് അത്യാവശ്യം വലിപ്പവും ഉണ്ട്. അപ്പൊ ആ വലിപ്പം ഉള്ളത് കൊണ്ട് തന്നെ അത് കട്ട് ചെയ്ത് കളയേണ്ടി വരുമെന്ന് പറഞ്ഞു. നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങളെ കൊണ്ട് നമുക്ക് റെസ്റ്റ് എടുക്കാനൊന്നും പറ്റാത്തത് കൊണ്ടും ആ വേദനയെ സഹിക്കുക, നമുക്ക് പ്രത്യേകിച്ച് ഒരു കഴിവുണ്ടല്ലോ സ്ത്രീകൾക്ക് സഹിക്കുക, അതുപോലെ ഞാനും അതങ്ങനെ സഹിച്ച് മുന്നോട്ട് കൊണ്ടുപോയി. കുറെ നാളങ്ങനെ കഴിഞ്ഞു പോവാണ്. അതിനിടയിലാണ് ഈ വുമൺ ടാബ്ലറ്റിനെ കുറിച്ച് അറിയാൻ മാഡം എനിക്ക് തന്നത്. അങ്ങനെ ഞാനത് കൊണ്ടുവന്ന വുമൺ ടാബ്ലറ്റ് കാണിക്കാട്ടോ. ചങ്കാണ് ഈ സംഭവം ഞാൻ പറയാം. അപ്പോ ഇത് ഞാനൊരു മേടിച്ച് എനിക്ക് ഏട്ടൻ വാങ്ങി തന്നു. ഒരു 15 ദിവസമൊക്കെ കഴിച്ചപ്പോ എനിക്ക് ചെറുതായിട്ടൊരു ഒരു വയ്യ എന്നുള്ളൊരവസ്ഥയ്ക്ക് ഒരു കുറവ്.
കാരണം ധാരാളം ജോലി വണ്ടിയൊക്കെ ഓടിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും നമുക്ക് വയ്യ എന്നൊക്കെ തോന്നാറുണ്ട്. അപ്പൊ വയ്യ എന്നുള്ള ഒരു അവസ്ഥയ്ക്ക് ഒരു മാറ്റം വന്നപ്പോ എനിക്ക് തോന്നി ഇതിൽ എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ. പിന്നത്തെ ആ ഒരു 15 ദിവസത്തെ മരുന്ന് ഫുഡ് കഴിച്ചു. കുറച്ചുകൂടി കഴിഞ്ഞ ഒരു 20-25 ദിവസമായപ്പോ എനിക്ക് പീരീഡ്സ് ആയി. അപ്പോ പീരീഡ്സിന് മുൻപ് വന്നിരുന്ന കുറെ ബുദ്ധിമുട്ടുകളൊന്നും ഞാൻ അറിഞ്ഞതേ ഇല്ല. പീരീഡ്സ് ആയതും സത്യത്തിൽ ഞാൻ അറിഞ്ഞില്ല. അപ്പൊ എന്റെ ഉള്ളിൽ ഒരു ലഡു പൊട്ടി. ഹാ, ഇത് സൂപ്പറാണ്, ഇതിനെന്തോ ഉണ്ട്. അപ്പൊ നമുക്ക് വിശ്വാസമായില്ലേ, നമ്മുടെ അനുഭവമാണ്. അപ്പൊ നമുക്ക് വിശ്വാസമായി. അങ്ങനെ ഞാനൊരു 2 മാസം പിന്നെ പെട്ടെന്ന് തന്നെ അടുത്ത മാസത്തേക്കുള്ളത് വാങ്ങിച്ചു ഉപയോഗിച്ചു തുടങ്ങി. സ്കാനിങ് ചെയ്തു, എന്റെ യൂട്രസിലെ ഫൈബ്രോയിഡ് കംപ്ലീറ്റ് പോയി. ഇന്ന് എന്റെ ആർത്തവ കാലഘട്ടം ഞാൻ ആനന്ദകരമാക്കി തീർക്കുകയാണ്. അപ്പോ എനിക്ക് നമ്മ പറയില്ലേ, ബുദ്ധിമുട്ടുന്ന വേദനിക്കുന്ന ശാരീരികമായ പിരീഡ്സ് സംബന്ധമായുള്ള പ്രശ്നങ്ങളും മറ്റ് പലവിധ ബുദ്ധിമുട്ടുകളും ക്ഷീണം തോന്നുന്ന സ്ത്രീകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ഇത് ഉപയോഗിക്കണം. ന്യൂട്രീചാർജ് വുമൺ ഇതൊരു ചങ്ക് പ്രൊഡക്റ്റ് ആണ്. അപ്പോ ഇതിന്റെ ഒരു ചെറിയ വിശദീകരണം കൂടി പറഞ്ഞാലല്ലേ അത് മനസ്സിലാവുള്ളൂ. പലരും പുതിയ ആൾക്കാർ ഇതിൽ കയറിയിട്ടുണ്ടെന്ന് എനിക്കറിയാം, എന്റെ കുറെ ഫ്രണ്ട്സുകൾ കയറിയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും വേണ്ടി ഞാൻ ഇതിന്റെ കുറച്ച് ഗുണങ്ങളും കൂടി പറയാം. 50 പോഷകങ്ങൾ അടങ്ങിയ ഫുഡ് സപ്ലിമെന്റ് ആണ് ഇത്, മരുന്നല്ലാട്ടോ, ഫുഡ് സപ്ലിമെന്റ് ആണ്. 1 ഗ്ലാസ് ശുദ്ധമായ പാലിൽ നിന്ന് കിട്ടുന്ന 200 മില്ലിഗ്രാം കാൽസ്യം നമ്മൾക്ക് ഇതിൽ നിന്ന് കിട്ടും. 1 കിലോ ചീരയിൽ നിന്ന് കിട്ടുന്ന 21 മില്ലിഗ്രാം അയൺ നമുക്ക് ഈ ടാബ്ലറ്റിൽ നിന്ന് കിട്ടും. പിന്നെ HB ലെവൽ കൂടും. ഈ HB ലെവൽ കുറഞ്ഞാൽ ഓക്സിജൻ കുറയും. ഓക്സിജൻ കുറയുമ്പോ എന്താ സംഭവിക്കുക, അയൺ കുറയും. അപ്പോ 28 ദിവസം കൂടുമ്പോ 80 മില്ലി മുതൽ 150 മില്ലി വരെ നമുക്ക് ആർത്തവ രക്തം പുറത്തു പോകേണ്ടതുണ്ട്. ഈ അയണിന്റെ കുറവ് വരുമ്പോ ശരീരം അങ്ങോട്ട് തീരുമാനിക്കും ഇത് ഒരു 30 ദിവസം ആകുമ്പോ ആവാം, അല്ലെങ്കിൽ ഒരു 2 മാസം കൂടുമ്പോൾ ആവാം, അല്ലെങ്കിൽ ഒരു 3 മാസം കൂടുമ്പോൾ ആവാം, അല്ലെങ്കിൽ ഇത് 6 മാസമോ കൊല്ലത്തിലൊരിക്കലോ ഒക്കെ ആയിട്ട് നമ്മുടെ ആ ആർത്തവ ചക്രം വളരെ ബുദ്ധിമുട്ടിലേക്ക് നീങ്ങും. അപ്പൊ ക്രമം തെറ്റിയ ആർത്തവ ചക്രത്തെ നേരായ രീതിയിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ്, ഒരു എന്താ പറയാ, അമൃതാണ് ഈ വുമൺ ടാബ്ലറ്റ്. പിന്നെ യൂട്രസിലെ ഫൈബ്രോയിഡ്, അതിപ്പോ ഞാൻ പറയണ്ടല്ലോ, ഞാനതിന്റെ വിശദീകരണം പറഞ്ഞു, ഞാനതിന്റെ അനുഭവസ്ഥയാണ്. ഈ ഫൈബ്രോയിഡ് വളർന്ന് സിസ്റ്റ് ആവും, സിസ്റ്റ് പൊട്ടി ഹെവി ബ്ലീഡിംഗ് ആവും. അപ്പൊ ബ്ലീഡിംഗ് നോർമൽ ആക്കാൻ ഉപയോഗിക്കാം നമുക്ക് ഈ വുമൺ ടാബ്ലറ്റ്. പിന്നെ PMS എന്താണോ, PMS പ്രീ മെൻസ്ട്രൽ സിൻഡ്രം, ഈ പീരീഡ്സ് ആവുന്നതിന് മുൻപ് സാധാരണ സ്ത്രീകൾക്ക് കാണുന്ന ചില ബുദ്ധിമുട്ടുകളാ. ദേഷ്യം വരും, ഉത്കണ്ഠ വരും, സങ്കടം വരും, ആകെ ശരീരത്തിന്റെ ജോയിന്റ്സിലൊക്കെ പെയിൻ, ബ്രസ്റ്റ് പെയിൻ, തണ്ടൽ വേദന, ഇതൊക്കെ ഞാൻ അനുഭവിച്ചിരുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും ആത്മാർത്ഥമായിട്ട് പറയാൻ കാരണം. ആ ഒരു സംഭവത്തെ പൂർണ്ണമായും നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. അതെന്തുകൊണ്ടാണ്, ഇതിലിത് ഈ കാണുന്ന വയലറ്റ് നിറത്തിലുള്ള പൂവാണ് നക്ഷത്ര പൂവ്. ഇതൊക്കെ നമുക്ക് മേടിച്ച് കഴിക്കാൻ പറ്റുമോ, നമ്മൾ കണ്ടിട്ടും കൂടെ ഇല്ല അല്ലേ. അപ്പോ അത്രയ്ക്ക് നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന ഈ നക്ഷത്ര പൂവ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ഈ പ്രീ മെൻസ്ട്രൽ സിൻഡ്രം ഇതിനെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. പിന്നെ 4 മണിക്കൂർ ഉള്ളത് കൊണ്ട് തൊലി ചുളിയുന്നത് പതുക്കെയാവും. ഒരു 10-40 വയസ്സൊക്കെ കഴിയുമ്പോൾ ഈ സംഭവം ഒക്കെ ചുളിഞ്ഞു തുടങ്ങും അല്ലേ. നമ്മളൊക്കെ സൗന്ദര്യം ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ സൗന്ദര്യം വേണമെന്നുള്ളവരും ആരോഗ്യം വേണമെന്നുള്ളവരും വുമൺ ടാബ്ലറ്റ് കഴിച്ചോളൂ. 4 മണിപ്പൂവ് ഇതിലടങ്ങിയിരിക്കുന്നത് കൊണ്ട് തൊലി ചുളിയുന്നത് നമുക്ക് പതുക്കെയാക്കും. പിന്നെ ചണത്തിന്റെ വിത്ത് അതുള്ളത് കൊണ്ട് നമ്മുടെ തൂക്കം, തടി കുറയാനല്ലാട്ടോ പറയണേ, നമ്മുടെ തൂക്കം നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. അതുപോലെ ബ്ലൂബെറി എന്ന പഴം ഉള്ളത് കൊണ്ട്, പഴത്തിന്റെ സത്ത് ഉള്ളത് കൊണ്ട് ഈ അസ്ഥിരുക്കം, വെള്ളപ്പോക്കൊക്കെ ഉള്ള സ്ത്രീകൾക്ക് വളരെയധികം അനുഭവം ഇതിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഞാൻ കൊടുത്തവര് അത് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ആത്മാർത്ഥമായിട്ട് ഇത്രയും അനുഭവത്തോടു കൂടി ഞാൻ പറയുന്നത്. പിന്നെ സ്ട്രോബെറി ഉള്ളത് കൊണ്ട് നാച്ചുറൽ കളർ, നമ്മുടെ സ്കിന്നിന്റെ ആ നല്ല കറുത്തോര് വെളുക്കുന്ന അല്ലാട്ടോ പറയണേ, ആ നോർമലായ നിറം അത് നിലനിർത്താൻ സാധിക്കും. പിന്നെ ധാരാളം ഫൈബറുകൾ ഉള്ളത് കൊണ്ട് ദഹനം നന്നാകും, കൊഴുപ്പ് കുറയും, ഇമ്മ്യൂണിറ്റി കൂടും. ഇമ്മ്യൂണിറ്റി കൂടുന്ന് പറഞ്ഞാൽ എന്താ, വയ്യ 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 എന്നുള്ള ആ അവസ്ഥയിൽ നിന്ന് നമുക്കൊരു മോചനം. അപ്പൊ 50 കിലോ വെയിറ്റ് ഉള്ള ഒരാൾക്ക് ഒരു ദിവസം 50 ഗ്രാം പ്രോട്ടീൻ വേണം. നമുക്കിതൊന്നും അറിഞ്ഞൂടാ, നമ്മൾ ഇങ്ങനെ ഓടുന്നു,
ജോലി ചെയ്യുന്നു, എന്തെങ്കിലുമൊക്കെ വാരി വലിച്ച് തിന്നുന്നു, കുറച്ച് റേഷന്റെ അരി വാങ്ങിച്ച് കഴിക്കുന്നു അല്ലെ, അതിനപ്പുറം നമുക്ക് പ്രോട്ടീൻ വേണമെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു, എനിക്കറിയില്ലായിരുന്നു സത്യത്തിൽ. ഈ ആർസിഎം എന്ന നന്മയിലേക്ക് വന്നപ്പോഴാണ് ഇതൊക്കെ വേണമെന്നും ഇതൊക്കെ നിശ്ചിതമായ അളവിൽ വേണമെന്നും മനസ്സിലായത്. അപ്പൊ നമ്മുടെ സ്കിന്ന് ഡ്രൈ ആണെങ്കിൽ, നമ്മുടെ മുടിക്ക് എന്തെങ്കിലും തകരാറുകൾ, അത് മുടി കൊഴിയുക, മുടി പൊട്ടിപ്പോവുക, അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ, നമ്മുടെ നഖത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, നമുക്ക് ഡിപ്രഷൻ ഉണ്ടെങ്കിൽ, ദേഷ്യം വരുന്നുണ്ടെങ്കിൽ, എനർജി ലെവൽ കുറവാണെങ്കിൽ, അതിനൊക്കെ കാരണം എന്താ? ഈ പറഞ്ഞ പ്രോട്ടീന്റെ കുറവാണ്. അപ്പൊ ഇതൊക്കെ പരിഹരിക്കാനുള്ള ഒരു മാജിക് പ്രൊഡക്റ്റ് ആണ് വുമൺ ടാബ്ലറ്റ്, എന്നെ ആർസിഎമ്മിലേക്ക് കൊണ്ടുവന്ന എന്റെ ചങ്ക്. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇനി മറ്റൊരു വിശേഷം കൂടി ഉണ്ടായിരുന്നു എനിക്ക്. അതെന്താണെന്നറിയോ? വിശേഷം അല്ലാത്ത ഒരു ഇഷ്യൂ ആണ്. എനിക്ക് ഷുഗർ ഉണ്ടായിരുന്നു. ഈ ഷുഗർ ഉള്ള കാര്യമൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. കാരണം അതിൻ്റെതായ ഒരു ലക്ഷണങ്ങളും എനിക്ക് കാണിച്ചിരുന്നില്ല. ഈ പറഞ്ഞ പോലെ ബുദ്ധിമുട്ട് വന്നപ്പോ, ഈ ഫൈബ്രോയിഡിന്റെ പ്രശ്നം വന്നപ്പോ, ഡോക്ടറെ കണ്ടപ്പോഴാണ് ഷുഗർ ടെസ്റ്റ് ചെയ്തപ്പോ ഫാസ്റ്റിംഗ് ഷുഗർ 250, കുറച്ചൊന്നല്ല 250. എന്നാ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒന്നും എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. അങ്ങനെ ഞാൻ ഡോക്ടറെ കണ്ടു, അവര് തന്നെ എനിക്ക് ഡയബറ്റിക്കിനുള്ള മരുന്ന് തന്നു. അങ്ങനെ ഞാൻ അലോപ്പതി കഴിച്ചു തുടങ്ങി. ഒരു 2-3 മാസം ഒക്കെ കഴിച്ചു കഴിഞ്ഞപ്പോ നമുക്ക് വല്ലാത്തൊരു ഫീലിങ്സ്, വേറൊന്നുമല്ല, ഒന്നാമത്തെ സങ്കടം, ഓ ഞാനൊരു ഷുഗറുകാരി ആയില്ലോ, ഇനി മരുന്നൊക്കെ കഴിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകണ്ടേ. പിന്നെ അടുത്ത പ്രശ്നം എന്താണെന്നറിയോ? നമ്മളിപ്പോ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോവാണ്, അല്ലെങ്കിൽ ഇപ്പൊ ഓഫീസിൽ ഇരിക്കുകയാണെങ്കിൽ തന്നെ ഒരു 12-12.5 ഒക്കെ ആവുമ്പോഴേക്കും ശരീരം അങ്ങോട്ട് തളരുക, തീരെ നമുക്ക് വയ്യ, അസുഖം, നമുക്ക് വിശക്കുകയാണോ, ഇനി വയർപ്പ് വരികയാണോ, അതോ ഇനി തളർച്ച വരികയാണോ, എന്താണെന്നും അറിഞ്ഞുകൂടാത്ത വല്ലാത്തൊരു പ്രയാസം. അപ്പൊ നമുക്ക് തോന്നി, ഓ ഇതൊക്കെ തന്നെ കാരണം. പിന്നെ കുറെ പേര് നമ്മളോട് ഇങ്ങനെ പറയുകയും ചെയ്യൂലോ, ആ ഷുഗറൊക്കെ വന്നൂലേ, ഇംഗ്ലീഷ് മരുന്നൊക്കെ കഴിച്ചു തുടങ്ങി, ഇനി നിന്റെ മരണം വരെ ഇത് കഴിക്കേണ്ടി വരും. അപ്പൊ നമ്മുടെ മനസ്സിന് തട്ടി. അപ്പൊ എന്ത് ചെയ്തു? ആൾക്കാരുടെ വാക്കൊക്കെ കേട്ട് ഇംഗ്ലീഷ് മരുന്ന് ഞങ്ങൾക്ക് കൂടെ കൊടുത്തു. എന്നിട്ട് നേരെ ഒരു ആയുർവേദ ഡോക്ടറെ പോയി കാണിച്ചു, ഒരു വൈദ്യരെ കാണിച്ചു, ഇരിഞ്ഞാലക്കുടയിലായിരുന്നു. അവർ കുറച്ച് കഷായം, പൊടി, മരുന്ന്, ഗുളികകളൊക്കെ തന്നു. ഇതും ഇങ്ങനെ കുറച്ച് നാൾ തുടർന്ന് ഉപയോഗിച്ചു. പക്ഷെ ഈ പറഞ്ഞ ബുദ്ധിമുട്ടൊക്കെ അപ്പോഴും നമുക്ക് തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെയാണ് ഒരു ദിവസം ആർസിഎമ്മിൽ വന്നതിന് ശേഷം കറുകുത്തിയിലെ ഒരു പ്രോഗ്രാമില് നമ്മുടെ ഗ്രേറ്റ് ഒരു ഡോക്ടർ, അദ്ദേഹത്തിന് എന്റെ ഹൃദയാർപ്പണം, അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ ഞാൻ പ്രണാമ നമസ്കാരം ചെയ്യുന്നു. കാരണം അദ്ദേഹം എടുത്തൊരു ക്ലാസ്സിൽ ഞാൻ കേൾക്കാൻ ഇടയായി. എന്തിന്? കുഴിനകം മുതൽ ക്യാൻസർ വരെയുള്ള പലതരം അസുഖങ്ങൾക്കും ജീവിത ശൈലി രോഗങ്ങൾക്കും നിങ്ങൾ രാവിലെ തവിടെണ്ണ കുടിക്കൂ, ഈ പറഞ്ഞ അസുഖങ്ങളൊക്കെ നിങ്ങൾക്ക് ഭേദമാവും. എന്താ കഥ? ഒരു തവിടെണ്ണ കുടിച്ചാൽ ഷുഗർ കുറയുമെന്ന് ഒരു ഡോക്ടർ പറയുന്നു. ശരി, എന്നാലൊന്ന് പരീക്ഷിച്ച് നോക്കാം. അങ്ങനെ തവിടെണ്ണ പിറ്റേ ദിവസം മുതല് രാവിലെ കുടിക്കാനൊക്കെ ഇത്തിരി പ്രയാസം തന്നെയാണ്. വലിയ സുഖമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ടീസ്പൂൺ വെറും വയറ്റിൽ കഴിച്ചു തുടങ്ങി. കഴിച്ചു തുടങ്ങി ഒരു ഒരു മാസം, 1.5 മാസമൊക്കെ കഴിഞ്ഞപ്പോ എന്നാലും ഷുഗർ ഒന്ന് ടെസ്റ്റ് ചെയ്യണമല്ലോ. നോക്കിയപ്പോ എന്റെ ഷുഗർ ലെവല് 110. അത് ഇന്നും അതുപോലെ തുടർന്നു പോകുന്നു. എനിക്ക് യാതൊരു വിധ പ്രശ്നങ്ങളുമില്ല. ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുന്നുണ്ട്, ആവശ്യത്തിന് മധുരം കഴിക്കുന്നുണ്ട്. പിന്നെ ഈ 12 മണി 12.5 ഒക്കെ ആവുമ്പോഴേക്കുള്ള ശരീരത്തിന്റെ ക്ഷീണം തളർച്ചയൊക്കെ പോയി. ഇപ്പൊ ഏതെങ്കിലുമൊക്കെ ക്ലാസ്സിൽ ചെന്നിരിക്കുമ്പോ 3 മണി അല്ലെങ്കിൽ 3:30 എത്തിയാണ് ഭക്ഷണം കിട്ടാറ്. ഇനിയിപ്പോ അത് കിട്ടിയില്ലാച്ചാലും ഒരു വിരോധവും ഇല്ല, അത്രയ്ക്ക് എനർജി. അപ്പൊ ചങ്ക് പ്രൊഡക്റ്റ്, മറ്റൊരു ചങ്ക് പ്രൊഡക്റ്റ് ആണ് ആർസിഎമ്മിന്റെ റൈസ് ബ്രാൻ ഓയിൽ. ഇതിന്റെ പേര് തന്നെ എന്താ? ഹെൽത്ത് ഗാർഡ് ഓയിൽ ആണ് അല്ലെ. 5 തരത്തിൽ നമുക്ക് ഉപയോഗിക്കാം. തലയിൽ തേക്കാം, ശരീരത്തിൽ പുരട്ടാം, പാചകത്തിന് ഉപയോഗിക്കാം, വെറും വയറ്റിൽ കഴിക്കാം, കണ്ണിൽ ഒഴിക്കാം. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരെണ്ണ കൊണ്ട് നമുക്ക് എന്തൊക്കെ ഉപകാരം. അപ്പൊ വിറ്റാമിൻ ഇ ധാരാളം ഉള്ളതിനാല് തലയിൽ തേച്ച് കുളിച്ചാൽ എന്താ ഉണ്ടാവാന്നറിയോ? ഈ മുടിയൊക്കെ പൊട്ടണത് അങ്ങോട്ട് കുറയും, മുടി ഊരിപ്പോകുന്നത് കുറയും. പിന്നെ അകാല നര, അപ്പൊ ഇപ്പോഴേ തന്നെ ഉപയോഗിച്ച് തുടങ്ങുക, എന്നാലാണ് നരയ്ക്കാതിരിക്കുള്ളൂ. അപ്പൊ നരയ്ക്കാതിരിക്കണമെങ്കിലും നമുക്കിത് ഉപയോഗിക്കാം. പിന്നെ മുടിയുടെ അഗ്രഭാഗമൊക്കെ പിളർന്നു പോകും, പൊട്ടിപ്പോകുന്നതിനൊക്കെ ഇത് പരിഹാരമാണ്. പിന്നെ മേലിൽ തേച്ച് കുളിച്ചാല് സോറിയാസിസ് പോലുള്ള വലിയ വലിയ അസുഖം അല്ലെ,
നമ്മള് പലതും പലരും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മൊഴി എക്സിമ വെരിക്കോസ് ലൈനിന് വരെ പരിഹാരമാണ്. വെരിക്കോസ് ലൈന് അമ്മാടത്തുള്ള ഒരു സുരേഷ് സാറിന് ഞാനിത് കൊടുത്തിട്ട് അദ്ദേഹത്തിന് ഭയങ്കര റിസൾട്ടാണ് പറഞ്ഞത്. അപ്പൊ നേല് തേച്ച് കുളിച്ചാല് ഇതുപോലുള്ള സ്കിൻ സംബന്ധമായ അസുഖങ്ങൾക്ക് പരിഹാരമാണ്. പിന്നെ എത്ര ഹൈ ക്വാളിറ്റി ഉള്ള വെളിച്ചെണ്ണ നിങ്ങൾ വാങ്ങി ഉപയോഗിച്ചോ, ഇനിയിപ്പോ ഏറ്റവും കൂടിയത് 400-450 അല്ലെങ്കിൽ 350 രൂപ ഒരു കിലോന് കൊടുത്ത് വാങ്ങുന്ന വെളിച്ചെണ്ണ നിങ്ങൾ ഉപയോഗിച്ച് തുടങ്ങുമ്പോ ആ വെളിച്ചെണ്ണയുടെ പ്രത്യേകത എന്താണെന്നറിയോ, 200 ഡിഗ്രി ആകുമ്പോഴേക്കും വെളിച്ചെണ്ണ അങ്ങ് പുകയും. അങ്ങനെ വീണ്ടും വീണ്ടും നമ്മളിത് ഉപയോഗിക്കുമ്പോ ഈ വെളിച്ചെണ്ണയിലെ ട്രാൻസ്ഫാറ്റിക് ആസിഡ് രൂപം കൊള്ളും. ഈ ട്രാൻസ്ഫാറ്റിക് ആസിഡ് രൂപം കൊള്ളുമ്പോ അതിൽ നിന്ന് കൊളസ്ട്രോൾ ഉണ്ടാകും. എന്താ പിന്നെ ഉണ്ടാവുക, നമ്മുടെ ഹൃദയ താളം അല്ലെ, ഹൃദയമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ആ താളം തെറ്റിയ കഴിഞ്ഞില്ലേ, പക്ഷെ ഈ അമൃതായ ഓയില് 254 ഡിഗ്രിയിലെ പുകയുള്ളൂ. അപ്പൊ എന്താണ് ഈ പറഞ്ഞ രാസവസ്തു ട്രാൻസ്ഫാറ്റിക് ആസിഡ് അതിന് രൂപം കൊള്ളുകയുമില്ല, നമുക്ക് ഹൃദയ സംബന്ധമായ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകില്ല. പിന്നെ ഒരു ലിറ്റർ വെളിച്ചെണ്ണ വാങ്ങുമ്പോ ഉപയോഗിക്കുമ്പോ നമുക്കിത് 700 മില്ലി മതി, പുകയുന്ന സാധ്യത വളരെ കുറവാണ് അല്ല, വറ്റുന്ന സാധ്യത വളരെ കുറവാണ്. അപ്പൊ നമുക്ക് ഉപയോഗവും സുഖാണ്. പിന്നെന്താ, വെറും വയറ്റിൽ കഴിച്ചാല് ജീവിത ശൈലി രോഗങ്ങൾക്ക് പരിഹാരം. ഞാനാണ് അനുഭവസ്ഥ, ജീവിത ശൈലി രോഗങ്ങൾക്ക് പരിഹാരം ഞാൻ ഉറച്ചു പറയുന്നു, ഞാനാണ് അനുഭവസ്ഥ. അപ്പൊ പ്രഷറ്, ഷുഗറ്, കൊളസ്ട്രോള്, എല്ല് തേയ്മാനം, ഹാർട്ട് ബ്ലോക്ക്, സ്ട്രോക്ക്, ക്യാൻസർ, പിന്നെ ദഹന സംബന്ധമായ വിഷയം, നെഞ്ചരിച്ചില്, പുളിച്ചു തികട്ടല്, മലബന്ധം, ഗ്യാസ് ട്രബിള്, അൾസർ, മൂലക്കുരു, ഫിസ്റ്റുല, ഹെർണിയ, എന്റെ അമ്മോ ഇനി വേറെ വല്ലതും വേണോ? അപ്പൊ നമ്മൾ എത്ര കണ്ട് TCG നമിക്കണം, എത്ര കണ്ട് RCM എന്ന പ്രസ്ഥാനത്തെ നമ്മൾ നമിക്കണം. ഒരു നിമിഷം ചിന്തിക്ക്, ഒരെണ്ണ കൊണ്ട് നമ്മുടെ സമ്പൂർണ്ണ ആരോഗ്യമാണ്. നാരുകൾ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് മോഷനും കറക്റ്റ് ആവും. നമ്മുടെ കാരണന്മാരും അമ്മമാരൊക്കെ പറയില്ലേ, മോശൻ വയറ് ശരിയായ പകുതി പ്രശ്നങ്ങളും തീർന്നു. ഡോക്ടർ അടുത്ത് എന്തെങ്കിലും അസുഖത്തിന് പോയ ഡോക്ടർ ആദ്യം എന്താ ചോദിക്കുക, മോശൻ ശരിയാണോ അല്ലെ? ആ അപ്പൊ മോശൻ ശരിയായാൽ നമ്മുടെ അസുഖങ്ങൾ പകുതി കുറഞ്ഞു. ഇനി കണ്ണിലൊഴിക്കാം. കണ്ണിലൊഴിക്കാം എന്നുള്ളതിന് ഉത്തമ തെളിവ് തന്നെയാണ് എന്റെ ഭർത്താവിനുണ്ടായ ഒരു പ്രശ്നം. അദ്ദേഹം വണ്ടി ഓടിച്ച് വരുമ്പോ പ്രാണി കണ്ണിൽ പോയി, എന്നിട്ട് കണ്ണൊക്കെ ചുമന്ന് ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പോഴും രാജൻ സാറിനെ വീണ്ടും നമിക്കാണ് അദ്ദേഹം പറഞ്ഞിരുന്നു, ഒരു തുള്ളി കണ്ണിലൊഴിച്ചിട്ട് ഒരു ഇത്തിരി നേരം, ഒരു അരമണിക്കൂറൊക്കെ നിങ്ങൾ കണ്ണടച്ചു പിടിക്ക്, പ്രാണി പോയാലോ അല്ലെങ്കിൽ കുരു വന്നാലോ അത് ചെയ്യ്. കുറച്ചു നേരം ഒരു 3 ദിവസമൊക്കെ ചെയ്യുമ്പോഴേക്കും അത് അങ്ങ് മാറിപ്പോക്കോളും. അല്ലാത്ത കേസ് ഉണ്ടെങ്കിൽ മാത്രമേ ഡോക്ടറെടുത്തേക്ക് പോകേണ്ട കാര്യമുള്ളൂ. അപ്പൊ അതും നമുക്ക് അനുഭവമാണ്. അതുകൊണ്ട് ഇത് മറ്റൊരു ചങ്ക് പ്രൊഡക്റ്റ്. ഇനി അടുത്തത് എന്റെ ഭർത്താവിന്റെ അസുഖമായിരുന്നു യൂറിക് ആസിഡ്. യൂറിക് ആസിഡ് ധാരാളമായിരുന്നു, അതിന്റെ അളവ് 9 പോയിന്റ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതുപോലെ ക്ലാസ്സിനിടയിലാണ് രാജൻ സാറിന്റെ ക്ലാസ് കേൾക്കാനിടയായി, ഗിലോയ് തുളസി കുടിച്ചാല് ഈ യൂറിക് ആസിഡിനൊക്കെ കുറവ് വരും എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ തള്ള വിരല് വീർത്ത് വരും, പിന്നെ പൊറടി മുഴുവനും നീര് വരും. 10-15 ദിവസം കൂടുമ്പോ നീരിങ്ങനെ വരും. വീണ്ടും നമ്മൾ ഡോക്ടറെ അടുത്ത് പോകും, വീണ്ടും അലോപ്പതി മരുന്ന് കഴിക്കും. എന്താ കഥ, ഇത് തന്നെ ഇങ്ങനെ തുടർന്നു പോകും. അപ്പൊ നമുക്കിങ്ങനെ സങ്കടമാണ്. സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരു വശത്തുണ്ട്, അതിന്റെ കൂടെ ആരോഗ്യപരമായ കാര്യങ്ങളും കൂടി വരുമ്പോ നമ്മൾ സാധാരണക്കാരല്ലേ, നമുക്കിത് ബുദ്ധിമുട്ടല്ലേ നോക്കാനായിട്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഗിലോയ് തുളസി, ഗിലോയ് തുളസിയെ കുറിച്ച് അറിയാനിടയായി. ഈ ഗിലോയ് തുളസി രാവിലെ വെറും വയറ്റിൽ കഴിക്കാൻ രാജൻ സാറ് പറഞ്ഞു. വിശ്വാസത്തോടുകൂടി ആത്മാർത്ഥതയോടുകൂടി അദ്ദേഹം അത് ആരംഭിച്ചു. ഇന്ന് അദ്ദേഹത്തിന്റെ യൂറിക് ആസിഡ് പൂർണ്ണമായും പോയി, നോർമൽ ലെവലിൽ നിൽക്കുന്നു. അത് മാത്രമല്ല, ഈ മരുന്നുകൾ കഴിച്ചിട്ട് അദ്ദേഹത്തിന്റെ പ്രഷറിന്റെ BP കൂടുതലായി, കൊളസ്ട്രോൾ കൂടുതലായി. ഇന്ന് ഈ വക ഒരു സംഭവങ്ങൾക്കും മരുന്ന് കഴിക്കുന്നില്ല. 3 മാസമായി പൂർണ്ണമായും അലോപ്പതി മരുന്നിനോട് വിട പറഞ്ഞു. RCM ഞങ്ങളുടെ കുടുംബത്തെ രക്ഷിച്ചു. അപ്പൊ നമുക്ക് നോക്കാം ഗിലോയ് തുളസിയുടെ പ്രത്യേകത എന്താണ്. ഗിലോയ് എന്നാൽ ചിറ്റമൃത്. ചിറ്റമൃതിന്റെയും തുളസിയുടെയും കണ്ടന്റ് ആണിത്, മെമ്മറി കപ്പാസിറ്റി കൂട്ടാൻ ബെസ്റ്റാ, അതിലൊരു സംശയവും ഇല്ല. അദ്ദേഹം പറയാറുണ്ട് 55-57 പക്ഷെ പ്രായം 20 ആയിട്ടുണ്ടൂട്ടാ. അപ്പൊ ഈ 55-57 വയസ്സായിരിക്കുമ്പോ തന്നെ ഇങ്ങനെ പറയും, ഓർമ്മയൊക്കെ കുറച്ച് കുറഞ്ഞു എന്ന് തോന്നുന്നു. പക്ഷെ ഈ ഗിലോയ് തുളസിയുടെ കഴിക്കൽ തുടങ്ങിയപ്പോ ഓർമ്മ ശക്തി കൂട്ടി എന്നുള്ളത് ഉറപ്പാ.
പിന്നെ ശരീരത്തിന് ചൂട് കുറയാൻ. അദ്ദേഹത്തിന് അതുപോലെ തന്നെ എപ്പോഴും ഭയങ്കര വയർപ്പാണ്, അതിന് നല്ല കുറവാണ്. ആ അത്യുഷ്ണം വളരെ കുറഞ്ഞു കിട്ടി. പിന്നെ ഉറക്കക്കുറവ്, വിഷാദം, ഡിപ്രഷൻ ഇതൊക്കെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ധൈര്യമായിട്ട് അതൊക്കെ നോർമലാക്കാൻ, ധൈര്യമായിട്ട് ഗില്ലോയ് തുളസി കൊടുക്കാം. ഇമ്മ്യൂണിറ്റി കൂട്ടാൻ, വാതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക്, യൂറിനറി ഇൻഫെക്ഷൻ, മൂത്രത്തി പഴുപ്പ് അല്ലേ, സാധാരണ സ്ത്രീകൾക്കുള്ള അസുഖം അത്, വെള്ളം കുടിക്കണ പണിയില്ലേ, ഭയങ്കര മതിയല്ലേ. അപ്പൊ വെള്ളം കുടിക്കാതെ വരുന്ന ഈ വക ബുദ്ധിമുട്ടുകൾക്കും ഈ ഗില്ലോയ് തുളസി കൊടുക്കാം. ഇതെങ്ങനെയാണെങ്കിൽ, ഇതും ഒരു മൂടി ഉണ്ട്, ഈ മൂടി കണ്ടുവല്ലോ, ഈ മൂടി 30 മില്ലി തിളപ്പിച്ചാറിയ വെള്ളത്തിൽ വെറും വയറ്റിൽ കഴിക്കുക. കൂടുതൽ യൂറിക് ആസിഡും കൂടുതൽ ഡിപ്രഷനും വിഷാദം ഉറക്കക്കുറവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട് വെച്ചാൽ 2 നേരം നമുക്ക് കഴിക്കാം, ഇല്ലെങ്കിൽ 1 നേരം കഴിച്ചാൽ മതി. ഞങ്ങൾ തന്നെയാണ് അതിന്റെ അനുഭവസ്ഥ. ഇനിയും തീർന്നില്ല കേട്ടോ, ഇനിയും തീർന്നിട്ടില്ല. അപ്പൊ 73 വയസ്സ് പ്രായമുണ്ട് എന്റെ അമ്മയ്ക്ക്. എന്റെ അമ്മയുടെ HB ലെവൽ വളരെ കുറവാണ്, ഭയങ്കര ക്ഷീണാണ്. ഇതുപോലെ അലോപ്പതി ഡോക്ടറെ കാണിച്ചിരുന്നു. HB ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ട് അവര് അയൺ ഗുളികകളൊക്കെ തന്നു. പിന്നെ ഇയർ ബാലൻസിന്റെ പ്രശ്നം, ഒരു 10 ദിവസം നല്ല ഉഷാറാണെങ്കിൽ 11ാമത്തെ ദിവസം അമ്മയ്ക്ക് കഴിയുക. അമ്മയ്ക്ക് തലചിറ്റി, കിടപ്പിലായി, ബുദ്ധിമുട്ടായി, അത് അങ്ങനെ ഒരു പ്രയാസം. അപ്പൊ ഇയർ ബാലൻസ് ആയി. പിന്നെ എന്താ കഥ, ഇയർ ബാലൻസിന് വെറട്ടിൻ 16 mg ഇനത്തോ കഴിക്കുന്നത്. അത് കഴിഞ്ഞ് മുട്ട് വേദന, നന്നായിട്ട് ബുദ്ധിമുട്ടുണ്ട്. കാലിന്റെ മുട്ട് മുഴുവനും നീരാണ്, കാലിന്റെ പാദം മുഴുവനും നീരാണ്. വയസ്സ് 73 ഉണ്ട്, എന്നാൽ അമ്മ എല്ലാ കാര്യങ്ങളും ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീണ്ടും ദേ വന്നു, അടുത്ത മാജിക് പ്രൊഡക്റ്റ് അനാർദന ഗോലി. എന്റെ അമ്മയുടെ HB ലെവല് 6.5 നിന്ന് ഇപ്പൊ 10.8 എത്തി. അപ്പൊ ഇനി വേറെ ഒന്നും ഞാൻ പറയാനില്ലല്ലോ. ഓ, വളരെ സന്തോഷം മാം, 7.5 വരെ പറഞ്ഞോളാം പറയുന്നു, വളരെ സന്തോഷം. അപ്പൊ ഈ അനാർദന ഗോലിയുടെ ഉപയോഗത്തിലൂടെ HB ലെവൽ കൂട്ടി. പിന്നെന്താ, ഇയർ ബാലൻസിന്റെ പ്രശ്നം പറഞ്ഞല്ലോ. കാലങ്ങളായിട്ട് നമ്മള് ഈ വെർഷൻ ഗുളിക, വെർഷൻ 16 അമ്മ കഴിക്കുന്നതാണ്. അതിന് സമ്പൂർണ്ണ പരിഹാരമായി വെജ് ഒമേഗ, ന്യൂട്രീചാർജ് വെജ് ഒമേഗ കഴിച്ച് എന്റെ അമ്മ ഇന്ന് ഈ പറഞ്ഞ ഇംഗ്ലീഷ് മരുന്നുകളൊക്കെ നിർത്തി ഇന്ന് പുലിക്കുട്ടി പോലെ. ഇപ്പതേ ഒരു പനി വന്നു പോയി, ഒന്നും കൊടുത്തില്ല. നമ്മുടെ ന്യൂട്രീചാർജ് എക്സൈവ്, നമ്മുടെ കിഡ്സ്, അതുപോലെ തന്നെ നമ്മുടെ എനർജി ഡ്രിങ്ക് ഇതൊക്കെ കൊടുത്ത് അമ്മ വളരെ, എന്റെ ക്ലാസ് കേൾക്കാൻ വേണ്ടി എന്റെ അടുത്ത് വന്നിരിക്കുന്നുണ്ട്. അപ്പൊ അത്രയ്ക്ക് ഉഷാറായിട്ട് പോവാണ് ഈ അനാർദന ഗോലി. ഇതിനെന്തൊക്കെയാ അടങ്ങിയിരിക്കണേന്ന് അറിയോ, കാട്ടുമാതളം, മാങ്ങ, ചെറുനാരങ്ങ, റോസിന്റെ സത്ത്, ജീരകം, പെരുംജീരകം, ഏലക്കായ, ഉപ്പ്, കാരുപ്പ്, ചുക്ക്, കുരുമുളക്, മല്ലി, തിപ്പലി, കായം, ശർക്കര തുടങ്ങി 15 ഔഷധങ്ങള്. ഈ ഔഷധങ്ങള് ചേർത്തുണ്ടാക്കിയ ഗുളിക രൂപത്തിലുള്ള മിഠായിയാണ് ഈ അനാർദന ഗോലി. അപ്പൊ കഴിക്കാനും സുഖ. നമുക്കൊരു 2-3 എണ്ണമൊക്കെ മുതിർന്നവർക്ക് കഴിക്കാം, 2 എണ്ണമൊക്കെ കുട്ടികൾക്കും കൊടുക്കാം. പിന്നെ ഇതിന് വേറൊരു സംഭവം കൂടെ ഉണ്ട് കേട്ടാ, മൂലക്കുരു ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കൊടുത്തോളൂ. ഇവിടെ തന്നെ ഏട്ടന്റെ പെങ്ങൾക്ക് ഇതുപോലെ കൊടുത്തിട്ട് ബ്ലീഡിങ് വന്നുണ്ട്, അവർക്ക് പേടിയായി എന്താണാവോന്ന്. വേറൊന്നല്ല, അതിനെ ശുദ്ധീകരിച്ചതാ. അവിടെ കെട്ടി നിൽക്കുന്ന സംഭവങ്ങളെ ആ ശുദ്ധീകരണം നടത്തും. അപ്പൊ മൂലക്കുരു ആർക്കെങ്കിലും ഉണ്ടോ, ധൈര്യമായിട്ട് അനാർദന ഗോലി നമുക്ക് കൊടുക്കാം. പിന്നെ വരുന്നതാണ് ഞാൻ പറഞ്ഞല്ലോ വെജ് ഒമേഗ. ഒമേഗ നമ്മുടെ ഹെൽത്തുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുക. വിപണിയിൽ നിന്ന് കിട്ടുന്ന ഒമേഗയില് ഫിഷ് ഓയിൽ ഉണ്ട്, നമുക്കറിയാല്ലേ ഫിഷ് ഓയിൽ. ആ ഫിഷ് ഓയിൽ ഉള്ളത് കൊണ്ട് തന്നെ അത് കഴിക്കുമ്പോ നമുക്ക് ഇങ്ങനെ തേറ്റി വരും. പലരും പറയും, ഹോ മീനെന്ന ഗുളിക ഇത് വേണ്ട, അതൊരു സുഖമില്ല, ഇത് കഴിച്ച് കുറച്ച് കഴിയുമ്പോ ആ മീനിന്റെ ടേസ്റ്റ് ഒക്കെ തേറ്റി വരണമെന്നും പറഞ്ഞത് കഴിക്കില്ല. പക്ഷെ നമുക്കൊരു പ്രത്യേകതയുണ്ട്, RCMന്റെ എല്ലാ ഉൽപ്പന്നങ്ങളും പ്യുവർ വെജിറ്റേറിയൻ ആണ്, ഹെർബലാണ്, നമ്മുടെ ഹൃദയം തൊട്ടറിഞ്ഞ പ്രൊഡക്റ്റുകളാണ്. അപ്പൊ ജീവിതത്തിന്റെ ഏത് പ്രായത്തിലും ഏത് രോഗാവസ്ഥയിലും നമുക്കിത് കഴിക്കാം. വെജ് ഒമേഗ ഹൃദയ താളം മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ഹൃദയ താളം എന്ന് പറഞ്ഞാൽ എന്താ, അതൊരു താളം തന്നെയാണ് അല്ലെ, ആ ഹൃദയത്തിന്റെ മിടിപ്പ്. പലരും ഡോക്ടറെ അടുത്ത് പോകുന്നത് എന്റെ അനുഭവത്തിൽ പോയിട്ടുണ്ട്, ഹൃദയം കൂടുതൽ ഇടിക്കുക അത്രേ. അപ്പൊ അവർക്കൊരു വിഷമം, ഹൃദയം ഇടയ്ക്കിടയ്ക്ക് കൂടുതൽ ഇടിപ്പ് തോന്നുന്നു, അതൊരു സുഖമില്ല, ഒരു ബുദ്ധിമുട്ട് വരുന്നു. അപ്പൊ ആ ഹൃദയ താളം നോർമലാക്കാൻ വെജ് ഒമേഗ കൊടുക്കാം. പിന്നെയോ ഹൃദയത്തിന്റെ മസിലുകളെ ബലപ്പെടുത്താൻ, ശരീരത്തിലെ ജോയിന്റുകൾ ഹെൽത്തി ആക്കാൻ, അതാണ് എന്റെ അമ്മയ്ക്ക് സംഭവിച്ചത്, ജോയിന്റുകൾ ഹെൽത്തി ആക്കുന്നു. കണ്ണിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ, ഡിപ്രഷൻ കുറയാൻ, ഷുഗർ ലെവൽ നോർമലാക്കാൻ, മൈഗ്രെയിൻ പോലുള്ള തലവേദന കുറയാൻ. എന്റെ മൂത്ത മകന് മൈഗ്രെയിൻ ഉണ്ടായിരുന്നു, അവൻ ഇപ്പൊ ഇത് ഉപയോഗിച്ച് തുടങ്ങിയിട്ട്
മറ്റത് 15 ദിവസം കൂടുമ്പോ വരുമായിരുന്ന മൈഗ്രെയിൻ ഇപ്പൊ 1.5 മാസമൊക്കെ ആയിട്ടാണ് അത് വരുന്നത്. അപ്പോ രാജൻ സാർ പറഞ്ഞിട്ടുണ്ട് 3 മാസം തുടർച്ചയായുള്ള ഉപയോഗം കൊണ്ട് മൈഗ്രെയിൻ തലവേദന വിട്ടുപോകുമെന്ന്. അതിൽ ഞങ്ങൾക്ക് ഒരു സംശയമില്ല, ഉറപ്പ് തന്നെയാണ്. പിന്നെ ഇയർ ബാലൻസ് പരിഹരിക്കാൻ അതിന് അനുഭവസ്ഥ എന്റെ അമ്മയാണ്. ഞാൻ പറഞ്ഞല്ലോ വെർട്ടിൻ 16 ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പോയി 3 മാസത്തോളമായി അമ്മ അത് കഴിക്കുന്നില്ല. ഇനി യാത്രാവേളകളിലെ ഛർദി മാറാൻ അതിനനുഭവസ്ഥ ഞാനാണ്. ഞാൻ എന്റെ മാഡം എന്റെ ഭാഗ്യ മാഡത്തിന്റെ കൂടെ ഇതുപോലെ ഗോപി സാറിന്റെ കൂടെ മീറ്റിങ്ങുകളൊക്കെ പോകുമ്പോ അവരുടെ കാറിലാണ് പോവുക. എ സി ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കതൊന്നും ശീലല്ലേ, നമ്മൾ വലിയ വണ്ടിയിൽ പോയിട്ടുള്ള ശീലയുള്ളൂ. അതായത് ബസ് പോലെയുള്ള വലിയ വണ്ടിയാണ്, ഈ എ സി വണ്ടിയിലൊന്നും പോയിട്ടുള്ള ശീലല്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാ, ഛർദിക്കാൻ വരിക, കോട്ടുവായ വരിക, എന്തൊക്കെയോ പ്രയാസങ്ങൾ. പക്ഷെ ഇതിന്റെ നിരന്തര ഉപയോഗം കൊണ്ട് ആ ഒരു പ്രശ്നമില്ല. അപ്പൊ സാധാരണ ന്യൂട്രി ഫുഡുകളൊക്കെ 14 വയസ്സിന് മുകളിലാണ് കഴിച്ചു തുടങ്ങുന്നത്. എന്നാൽ ഒമേഗ 3 ഒരു കുഞ്ഞിന് ഗുളിക കഴിക്കാൻ എപ്പോ പ്രാപ്തിയാകുന്നുവോ ആ നിമിഷം മുതൽ കൊടുക്കാം. എന്താ ഗുളിക കഴിക്കാൻ ഒരു കുഞ്ഞ് എപ്പോ പ്രാപ്തിയാകുന്നുവോ ആ നിമിഷം മുതൽ വെജ് ന്യൂട്രിചാർജ് വെജ് ഒമേഗ കൊടുക്കാം. ദിവസം 2 എണ്ണം ഭക്ഷണ ശേഷം ആദ്യത്തെ 2 മാസം കഴിക്കാം, പിന്നീട് ഓരോന്ന് രാത്രി ഭക്ഷണത്തിന് ശേഷം കഴിക്കാം. അതാണ് കൂടുതൽ റിസൾട്ട്. അപ്പൊ ആ ഒരു സംഭവം കഴിഞ്ഞു. ഇനി അമ്മ കഴിക്കുന്ന മറ്റേ കാലിന്റെ നീരെന്ന് പറഞ്ഞില്ലേ, നീര്, ജോയിന്റ് പെയിൻ, മുട്ടുവേദന, അതിനൊക്കെ വന്നിട്ടുള്ള ഒരു വലിയൊരു പരിഹാരമാണ് ഗാമ ഒറൈസനോൾ. തവിടിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ആന്റി ഓക്സിഡന്റ് ആണ് ഗാമ ഒറൈസനോള്. അതായത് രോഗപ്രതിരോധ ശേഷി കൂട്ടുന്ന ഘടകം. അപ്പൊ ഇത് നമുക്ക് ക്യാപ്സ്യൂള് രൂപത്തിലാണ് ഈ ഗാമ ഒറൈസനോൾ കിട്ടുന്നത്. ഒരു ക്യാപ്സ്യൂളില് 150 മില്ലിഗ്രാം ഗാമ ഒറൈസനോൾ ഉണ്ട്. ഒരു ക്യാപ്സ്യൂളില് 150 മില്ലിഗ്രാം, നമുക്ക് ആവശ്യം 300 മില്ലിഗ്രാമാ. അതുകൊണ്ട് ഡെയിലി 2 എണ്ണം നമുക്ക് കഴിക്കാം. ഇനി ഇതിന്റെ ബെനഫിറ്റ്സ് എന്താണെന്നറിയോ? ഹാർട്ട് പ്രൊട്ടക്ട് ആക്ഷൻ. എന്താ ഹൃദയത്തിൽ തന്നെ കൈവച്ച് പറയണം, ഹാർട്ട് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭൂരിഭാഗം മരണത്തിലും ഏറിയ പങ്ക് ഹൃദയ സംബന്ധമായ അസുഖങ്ങളാണ്. ഇപ്പതേ കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ വീടിന്റെ അടുത്ത് 42 വയസ്സ് പ്രായം ഒരു പയ്യെന്ന് തന്നെ വേണമെങ്കിൽ പറയാം, വീട് നോക്കി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അങ്ങനെ ഒരു വർക്ക്ഷോപ്പൊക്കെ നടത്തുന്നതാണ്. നമുക്ക് സങ്കടം തോന്നി അവരുടെയൊക്കെ മരണം കണ്ടപ്പോ. നമുക്കൊന്നും എത്തിപ്പെടാൻ കഴിഞ്ഞില്ലല്ലോ അവരുടെ അരികിലേക്ക് എന്ന് എനിക്ക് തോന്നിപ്പോയത് കണ്ടപ്പോ. അതുകൊണ്ട് തന്നെ ഒട്ടും ഉപേക്ഷ കൂടാതെ ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ നമ്മൾ അറിഞ്ഞനുഭവിച്ച ഈ പ്രൊഡക്റ്റും കൊണ്ട് ഇറങ്ങിക്കോ. ഒരു വക ടെൻഷനും കൂടാതെ ഒരു വക ഭയവും ഇല്ലാതെ അനുഭവത്തിലൂടെ നിങ്ങൾ ഉപയോഗിച്ച് ഇറങ്ങ്. അപ്പൊ എന്താ പറഞ്ഞത്, ഹൃദ്രോഗത്തിന് കാരണമാകുന്നത് കൊളസ്ട്രോൾ ആണ്. ആ നല്ല കൊളസ്ട്രോൾ ആയ HDLനെ കൂട്ടി ചീത്ത കൊളസ്ട്രോൾ ആയ LDLനെ കുറയ്ക്കാൻ ഗാമ ഒറൈസനോൾ സഹായിക്കും. പിന്നെ അടുത്തത് എന്താ, ക്യാൻസർ സെല്ലുകളുടെ വളർച്ചയെ തടയാൻ സഹായിക്കുന്നു. നമുക്കൊക്കെ ഉണ്ട് ക്യാൻസർ, എല്ലാവർക്കും ക്യാൻസർ ഉണ്ട്. പക്ഷെ അതിന്റെ സെല്ലുകളുടെ വളർച്ച അത് രോഗമായി മാറുമ്പോഴാണ് നമ്മൾ അറിയുന്നുള്ളൂ അല്ലെ. അപ്പൊ ക്യാൻസർ ഉണ്ടാക്കാനുള്ള ചാൻസ് കുറയ്ക്കും. പിന്നെയോ ക്യാൻസർ ഉള്ളവർക്ക് അതിന്റെ അളവ് കുറച്ച് അവരെ നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാനും സഹായിക്കും. ക്യാൻസർ കാരണം ഉണ്ടാകുന്ന ട്യൂമറുകളെ റെഡ്യൂസ് ചെയ്യാനും ഗാമ ഒറൈസനോൾ ഉപകരിക്കും. പിന്നെ ഡയബറ്റിക്കിന് ഏറെ ഗുണപ്രദം, നല്ല ഇൻസുലിന്റെ ഉൽപാദനവും കൂട്ടും, ക്വാളിറ്റിയും കൂട്ടും, എല്ല് തേയ്മാനം കുറയ്ക്കും. എന്റെ അമ്മയാണ് അനുഭവസ്ഥ. പിന്നെ ലിവർ സിറോസിസിന് തടയുന്നു. പിന്നെ ലിവർ ഡാമേജ് ഡ്യൂ ടു ആൽക്കഹോൾ, ആൽക്കഹോൾ കഴിച്ചിട്ട് ഇന്ന് ലിവറൊക്കെ തകർന്ന് തരിപ്പണമായി പോകുന്ന ഒത്തിരി പേരെ നമ്മുടെ മുൻപിൽ നമുക്ക് കാണാം അല്ലെ. ധൈര്യമായി കൊണ്ടുവന്ന് കൊടുക്ക്, അവരുടെ ലിവറൊക്കെ വളരെ മനോഹരമായി തീരട്ടെ, ഇനിയും കുറെ കാലം അവർക്ക് ജീവിക്കാൻ ഇടവരട്ടെ. പിന്നെ അടുത്തൊരു മഹാസംഭവം, ആർത്തവ വിരാമം വന്ന സ്ത്രീകൾക്കുണ്ടാകുന്ന ക്ഷീണം, അവരുടെ ശരീരത്തിൽ അനുഭവപ്പെടുന്ന ചൂട്, പെട്ടെന്നുണ്ടാകുന്ന തണുപ്പ്, പിന്നെ മേലൊക്കെ ഇങ്ങനെ ചുമന്ന് തടിച്ച പാടുകളൊക്കെ വരും. നിങ്ങളത് ശ്രദ്ധിച്ചോളൂ, ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെന്ന് കേട്ട് കഴിഞ്ഞാല് മടി കൂടാതെ അവർക്കിത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അത്തരം പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാണ് ഗാമ ഒറൈസനോള്. പിന്നെന്താ, മെന്റൽ സ്ട്രെസ് കുറയ്ക്കാൻ ഇന്ന് അത് വളരെ അത്യാവശ്യമാണ്. നമ്മളൊക്കെ ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവുക, മെന്റൽ സ്ട്രെസ് കുറയ്ക്കണം. ഈ ബ്രെയിനില് സന്തോഷമുണ്ടാക്കുന്ന ഒരു ഹോർമോൺ ഉണ്ട്, എൻഡോഫിൻ. എൻഡോസൾഫാൻ അല്ലാട്ടോ, എൻഡോഫിൻ. ഈ ഹോർമോൺ അതിന്റെ പ്രവർത്തനം നേരായ രീതിയിലാക്കാൻ ഗാമ ഒറൈസനോള് സഹായിക്കും.
ഇനിയോ മെന്റൽ സ്ട്രെസ് മാത്രം കുറഞ്ഞാൽ മതിയോ? ഫിസിക്കൽ സ്ട്രെസ്സും കൂടി കുറയണ്ടേ? അപ്പൊ നമ്മുടെ വീക്കായ മസിലുകളെ, ആ മസിലുകളൊക്കെ ആരോഗ്യമുള്ളതാക്കാൻ സഹായിക്കുന്ന ഒരു ഹോർമോൺ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന പഴയ കൊള്ളത്തെ പേരാ എഴുതി വെച്ചോളൂ കേട്ടോ, വേണമെങ്കിൽ നമുക്ക് ഉപകരിക്കും. ഇതൊക്കെ രാജൻ സാറിൽ നിന്ന് കിട്ടിയ അറിവുകളാണ്. അപ്പോ നല്ല മസിലുകൾക്ക് ആരോഗ്യമുണ്ടാക്കുന്ന ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് നോർമലാക്കാൻ ഗാമോറേസിനോട് സഹായിക്കും. പിന്നെ തൈറോയിഡ് നോർമലാക്കാൻ, ഇന്നിപ്പോ എല്ലാവർക്കും തൈറോയിഡാ. അപ്പൊ ഹൈപ്പോ തൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം, ഗോയിട്രർ, ഈ മൂന്ന് അവസ്ഥകളെയും പരിഹരിക്കാൻ ഗാമോറേസിനോൾ ഉപയോഗിക്കും. പിന്നെന്താ, ന്യൂറോ ഡിസോർഡർ, എന്താപ്പോ അത്, പാർക്കിൻസൺസ്, അൽഷിമേഴ്സ് എന്നിവയ്ക്ക് പരിഹാരം. ഇപ്പോഴേ തൊട്ട് കഴിച്ചു തുടങ്ങിക്കോ. ഒരു 40 വയസ്സ് തൊട്ടെങ്കിലും കഴിക്കാനുള്ള ശ്രമം നടത്തിക്കോ. ഇല്ലെങ്കിൽ എന്താണ്ടാവുക, കുറെ കഴിയുമ്പോഴേ കയ്യൊക്കെ ഇങ്ങനെ വിറ വരും, നമ്മുടെ നമുക്ക് ശരിയായൊരു അവബോധം ഇല്ലാതെ പോകും. നമുക്ക് എല്ലാവരുടെ ആഗ്രഹം എന്താ, മരിക്കുന്നത് വരെ ഒരാളെ കൊണ്ടും സഹായം, അതായത് ഒരു കിടന്ന കിടപ്പിലാവാതെ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടാകാതെ ഈ ഭൂമിയിൽ നിന്ന് പോകണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം അല്ലേ. നമ്മൾ പറയില്ലേ, നമ്മുടെ എന്റെ അമ്മയൊക്കെ എപ്പോഴും പറയും, ഭഗവാനെ ഒരു ഗ്ലാസ് വെള്ളം നീ എടുത്തു തരാനുള്ള ഒരു ഗതി എനിക്ക് വെക്കരുത്, അതല്ലാതെ തന്നെ എന്നെ ആ ഈശ്വരന്റെ പാദത്തിലേക്ക് കൊണ്ടുപോകണം ഓർമ്മയോടുകൂടി, എപ്പോഴും അമ്മ പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മുടെ തലച്ചോറ് കൊടുക്കുന്ന നിർദ്ദേശങ്ങളെ ശരീരത്തിന് പ്രോപ്പറായിട്ട് സ്വീകരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഈ പറയുന്ന പാർക്കിൻസൺസ് ഒക്കെ. അപ്പൊ അതിനെ പരിഹരിക്കാൻ നമുക്ക് വേണ്ടേ, തീർച്ചയായും നമുക്ക് അതിന് പരിഹാരം വേണം. നമുക്കൊരാളെ ആശ്രയിക്കാതെ ഈ ഭൂമിയിൽ നിന്ന് പോകണം. കൊടുത്തോ എന്ത്, ഗാമോറേസിനോട്. പിന്നെ ദഹനം തകരാറിലാക്കുന്ന അവസ്ഥയെ ശരിയാക്കും. ചുരുക്കി പറഞ്ഞാല് പ്രഷർ എണ്ണം പിടിച്ചോട്ടാ, ഷുഗറ്, കൊളസ്ട്രോള്, ഹാർട്ട് അറ്റാക്ക്, തൈറോയിഡ്, വെരിക്കോസ് വെയിൻ, സന്ധിവാദം, ആമവാദം, മുട്ടുവേദന, ഇവയ്ക്കൊക്കെ പരിഹാരമാണ് ഗാമോറേസിനോള്. 14 വയസ്സ് മുതൽ അങ്ങോട്ട് കഴിച്ചു തുടങ്ങാം. പിന്നെ അടുത്തൊരു മാജിക് പ്രൊഡക്റ്റ് ഉണ്ട്, അതായത് എന്റെ മകൻ 22 വയസ്സാണ്, താഴെയുള്ള മകന്. അവൻ പൊതുവെ ഉയരം കുറവാണ്, കാരണം ഞങ്ങളൊക്കെ ഉയരക്കുറവുള്ളവരാ. അപ്പൊ അതുകൊണ്ട് തന്നെ അവനും ഇത്തിരി ഉയരം കുറഞ്ഞു പോയി. അപ്പൊ അതിന് ആൾക്ക് ഇത്തിരി സങ്കടവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതുപോലെ തന്നെ രാജൻ സാറിന്റെ ക്ലാസ് കേൾക്കാനിടയായി. രാജൻ സാർ പറയാണ്, എന്താണ്, കണ്ണ് വലുതായിട്ടും മൂക്ക് വലുതായിട്ടൊന്നും അല്ലാട്ടാ നീളം വെക്കുന്നത്, എല്ല് വളർന്നിട്ടാ നീളം വെക്കണേന്ന്, എല്ല് വളർന്നിട്ടാ നീളം വെക്കണേന്ന്. സത്യമാണ്, എല്ല് വളരുമ്പോഴാണ് നീളം വെക്കണെ. എല്ല് വളരണം എന്നുണ്ടെങ്കിൽ എന്ത് കൊടുക്കണം, ന്യൂട്രീചാർജ് കിഡ്സ്. എന്റെ മകൻ ഇത് കൊടുക്കുന്നു. സത്യം, നമുക്കത് അറിയാൻ വേണ്ടി തന്നെ അതിന് മുൻപ് അവന്റെ ഉയരം നമ്മൾ അളന്നിട്ടിരുന്നു. ഈ ന്യൂട്രീചാർജ് ഇപ്പൊ ഒരു 5 മാസമായി കുടിച്ചു തുടങ്ങുന്നു, അവൻ ഉയരം കൂടി. ഒന്ന് ആലോചിച്ച് നോക്കണേ, 22 വയസ്സായിട്ടും ഉയരം കൂടി. അപ്പൊ നിങ്ങൾ ആലോചിച്ചോ, ഉയരക്കുറവ് ഉണ്ടെങ്കിൽ, ഉയരക്കുറവ് ഒരു കുറവല്ല, RCM വന്നാൽ ഒരു കുറവുകളും കുറവല്ല, അത് ടോപ്പിലേക്ക് നമ്മെ നയിക്കാൻ കൊണ്ടുപോകുന്ന ഒരു മഹാപ്രസ്ഥാനമാണ്. ഇനി കിഡ്സ് എന്ന് പറയുമ്പോ കുട്ടികൾ എന്നുള്ള ഓർത്തല്ല, കേ സമം നോളജ്, അറിവ്, അറിവ് വർദ്ധിക്കും. ഐ സമം ഇമ്മ്യൂണിറ്റി, കൊറോണ കാലമാണ്, ഇമ്മ്യൂണിറ്റി നമുക്ക് ധാരാളം കിട്ടിയേ പറ്റൂ, ഇമ്മ്യൂണിറ്റി കൂടും. ഡി സമം ഡെവലപ്മെന്റ്, എന്ത് ഡെവലപ്മെന്റ്, ബോഡി ഡെവലപ്മെന്റ്, മെന്റൽ ഡെവലപ്മെന്റ്, രണ്ടും കിട്ടും. എസ് സമം സ്ട്രെങ്ത്. അപ്പൊ ഇതാണ് കിഡ്സ്. ഇത് കുട്ടികൾക്ക് മാത്രമല്ല, ഓക്സിജന്റെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഓക്സിജൻ സിലിണ്ടറൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കൊടുക്കാം. പനിയുള്ളപ്പോ കൊടുക്കാം. ചുമ, കഫക്കെട്ട്, അങ്ങനെ എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ അപ്പൊ ഒക്കെ നമുക്ക് അലർജി സംബന്ധമായ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു കൊടുക്കാം. അപ്പൊ ഞാൻ എങ്ങനെ RCMൽ എത്തി എന്നും എന്തുകൊണ്ട് ഞാൻ ഈ RCMനെ ഇത്ര കണ്ട് ഹൃദയത്തിൽ സ്വീകരിച്ചു എന്നുള്ളതും ഇപ്പൊ കുറച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. തീർച്ചയായും മനസ്സിലായി എന്നാണ് എന്റെ വിചാരം. അപ്പോ ഈ പ്രൊഡക്റ്റുകളൊക്കെ ഞങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്നതാണ്. ഇതിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് അനുഭവം കിട്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് മരുന്നുകൾ പാടെ വീട്ടിൽ നിന്നും പോയി എന്ന് അഭിമാനത്തോടു കൂടി ഞാൻ പറയാണ്. അതിന്റെ കാരണം RCM എന്ന മഹാപ്രസ്ഥാനമാണ്. ധൈര്യമായിട്ട് നമ്മൾ RCMന് അണിചേരണം. അതിന്റെ ഉൽപ്പന്നങ്ങൾ നമ്മൾ ധൈര്യമായിട്ട് ഒരു ഉപേക്ഷയും കൂടാതെ ഭയങ്കര ഗംഭീരമായിട്ട് പെർഫോമൻസ് ചെയ്ത് കൊടുക്കണം. ആരെന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ, അനുഭവത്തിന്റെ അപ്പുറത്ത് നമുക്കൊന്നും പറയാനില്ല അല്ലെ. ഇനി ഒരു കീസോളിന്റെ 2 ഉൽപ്പന്നങ്ങളും കൂടി പറയാതെ ഞാൻ ഇവിടെ നിന്ന് പോയ എങ്ങനെ ശരിയാവുക? കീസോൾ എന്ന് പറഞ്ഞാൽ എന്താ, ആത്മാവിന്റെ വാതിൽ, സ്ത്രീകളുടെ ആത്മാവിന്റെ വാതിൽ തുറക്കുക. പേര് തന്നെ എത്ര മനോഹരാണെന്ന് നോക്കി, കീസോൾ, ആത്മാവിന്റെ
വാ, അതെല്ലാം അങ്ങോട്ട് തുറക്കാം. അപ്പോ ഈ കീസോണിന്റെ എന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ എനിക്ക് ബോധ്യമായ ഒരു പ്രൊഡക്റ്റ് ആണ് ഈ പറഞ്ഞ പാഡ്, സാനിറ്ററി പാഡ്. ഒരു സാനിറ്ററി പാഡ് എങ്ങനെയുള്ളതായിരിക്കണം? ആന്റി ബാക്ടീരിയൽ ആയിരിക്കണം, പി എച്ച് ബാലൻസ് നിലനിർത്തുന്നതായിരിക്കണം, ബാഡ് സ്മെൽ ഉണ്ടാക്കാത്തതായിരിക്കണം, എക്കോ ഫ്രണ്ട്ലി ആയിരിക്കണം. അതെന്താ, പ്രകൃതിക്ക് ഹാനികരമാവരുത്, ഇത് കൊണ്ടുപോയി മണ്ണിലിട്ടാലും ദ്രവിച്ചു പോകണം. സാധാരണ പാഡുകള് ദ്രവിച്ചു പോകില്ല, 600 വർഷമൊക്കെ എടുക്കും അതൊന്നും ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകാൻ. അപ്പൊ ഭൂമിക്ക് തന്നെ ഭാരമാവാൻ നമ്മളൊരു കാരണമാവരുത്. പിന്നെ എനർജി തരുന്നതായിരിക്കണം. ചേട്ടാ എന്താ കഥ, ഒരു സാനിറ്ററി പാഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെ എനർജി കിട്ടുന്ന അല്ലേ അപ്പൊ ചിന്തിക്കണേ. പുറമേ നിന്ന് പേര് കേട്ട് പല കമ്പനികളുടെ പാഡുകളും നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടാവും. അതൊക്കെ പോളിപ്രൊപ്ലൈൻ ലെയറാണ്, പച്ച മലയാളത്തിൽ പറഞ്ഞ പ്ലാസ്റ്റിക് ആണർത്ഥം. 600 വർഷം കഴിഞ്ഞാലും അത് നശിക്കില്ല. അപ്പൊ ഭൂമിക്ക് ഭാരമാവരുത്, നമ്മുടെ ശരീരത്തിനും ഭാരമാവരുത്. ഈ പാഡിനുള്ളില് ഞാൻ എടുത്ത് കാണിക്കാം, ഈ പാഡിനുള്ളിൽ നമുക്കൊരു ആനിയോൺ സ്ട്രിപ്പ് ഉണ്ട്. ആനിയോൺ സ്ട്രിപ്പ് ട്ടാ, ഈ കാണണേ, നിങ്ങൾ ശ്രദ്ധിക്കണം. പുതിയ ആൾക്കാർ ഒരുപാട് ഉണ്ട് എന്ന് എനിക്കറിയാം, അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, ഈ ആനിയോൺ സ്ട്രിപ്പിന് അടിവിലെ ഈ കളറ്, ഇതിൽ നിന്നും വരുന്ന നെഗറ്റീവ് അയോൺസ് നമ്മുടെ ശരീരത്തിലേക്ക് കടന്ന് നമ്മുടെ ഗർഭപാത്രത്തിന് ചുറ്റും അടിഞ്ഞുകൂടിയിട്ടുള്ള രക്തം മുഴുവനും ക്ലിയറാക്കി പുറത്തു വിടുന്നു. ക്ലിയറാക്കി പുറത്തു വിടുന്നു. കുറെ വർഷങ്ങളായി നമ്മൾ ഉപയോഗിച്ചു തുടങ്ങിയിട്ടില്ലേ, ഒരു 12 വയസ്സ് മുതലൊക്കെ നമ്മൾ ഇത് ഉപയോഗിച്ചു തുടങ്ങി. എന്നിട്ട് എന്താ, ശുദ്ധീകരണം ഒന്നും നടക്കുന്നില്ല, അതൊക്കെ കെട്ടിക്കിടക്കാണ്. അപ്പൊ ഈ പാഡ് ഉപയോഗിക്കുമ്പോ ചിലപ്പോ 2-3 ദിവസം നമുക്ക് ബ്ലീഡിങ് ഉണ്ടാകും, അത് നല്ലതിനാണ് എന്ന് മനസ്സിലാക്കണം. അല്ലാണ്ട് ഈ പാഡ് ഉപയോഗിച്ചിട്ടുണ്ടായ പ്രശ്നമല്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ യൂട്രസിനെ ക്ലിയർ ആക്കും. എത്രയൊരു എന്താ പറയാ, അതിന് വാക്കുകൾക്ക് അപ്പുറത്താണ് പറയേണ്ട കാര്യം. പിന്നെ കൂടാതെ ഈ ആനിയോൺ സ്ട്രിപ്പ് ബ്രെയിനിലേക്ക് എത്തിയിട്ട് നമ്മുടെ ഹാപ്പി ഹോർമോണായ സെറോട്ടോണിൻ, ഹാപ്പി ഹോർമോണിന്റെ പേരാണ് കേട്ടോ സെറോട്ടോണിൻ, അതിനെ റിലീസ് ചെയ്യും. അതിന്റെ അതെന്താ അതിന്റെ ഉപകാരം എന്ന് അറിയോ, നമ്മുടെ മൂഡ് മാറുന്നു. മൂഡ് മാറുന്നു പറഞ്ഞ എന്താ, ഞാൻ പറഞ്ഞിരുന്നു അല്ലെ, എനിക്ക് പീരിയഡ്സ് ആകുന്നതിന് മുൻപുള്ള വളരെയധികം ബുദ്ധിമുട്ടുകൾ, ദേഷ്യം വരിക, ഉത്കണ്ഠ വരിക, അകപ്പാട് കൂടിയ അസ്വസ്ഥത, ആ വക സംഭവങ്ങളെയൊക്കെ നോർമലാക്കാൻ നമ്മുടെ ഈ കീസോൾ, നമ്മുടെ ഹൃദയം, നമ്മുടെ ആത്മാവിന്റെ താക്കോല് തുറക്കാൻ നമുക്ക് സാധിക്കും. പിന്നെ വരുന്നൊരു സംഭവമാണ് ഇന്റിമേറ്റ് വാഷ്. ഈ ഇന്റിമേറ്റ് ഏരിയയില് സോപ്പ് ഉപയോഗിക്കരുത് എന്ന് ആർക്കറിയാം, എനിക്കറിഞ്ഞൂടാർന്നു. നേഹ മാമിന്റെ ക്ലാസ് കേട്ടതിന് ശേഷമാണ് ഇന്റിമേറ്റ് ഏരിയയില് സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. നമ്മളെന്താ ചെയ്യുക, വിപണിയിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വില കുറഞ്ഞ സോപ്പ് ഉപയോഗിച്ച് മാക്സിമം തേച്ച് പതച്ച് കുളിക്കും അല്ലേ. അത് എവിടെയായാലും ശരി, ഏത് ഭാഗത്തായാലും നമ്മൾ അങ്ങനെ ചെയ്യുക, അറിഞ്ഞൂടാ. ആ അറിവൊക്കെയാണ് ഈ RCM എന്ന മഹാപ്രസ്ഥാനത്തിലൂടെ നമുക്ക് കിട്ടിയത്. അപ്പൊ ഈ ഇന്റിമേറ്റ് ഏരിയ, നമ്മുടെ താഴെയുള്ള ഭാഗങ്ങളിൽ ഒരു pH ലെവൽ ഉണ്ട്, 3.5 മുതൽ 4.5 വരെയാണ് അതിന്റെ അളവ്. ഇത് ഈ തോന്നിയമായിട്ടുള്ള സോപ്പൊക്കെ ഉപയോഗിച്ച് ആകെ നമ്മളെ പ്രശ്നത്തിലാക്കി, ആകെ ചൊറിച്ചിലും ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ആക്കി. അതിനൊക്കെ മാറ്റാനുള്ള ലോട്ടസ് എക്സ്ട്രാക്ട് ഇതിനുള്ളിലുണ്ട്. ലോട്ടസ്, ഓ എന്താ അല്ലെ, ഈ മണം നിങ്ങൾക്ക് കിട്ടുന്നില്ലേ, ലോട്ടസിന്റെ ആ മനോഹരമായ പവിത്രമായ ആ പൂവിന്റെ, താമരപ്പൂവിന്റെ ഗന്ധം എന്റെ മൂക്കിലേക്ക് ഇങ്ങനെ അടിച്ചു വരിക. നിങ്ങളൊന്ന് ശരിക്കും നോക്കി നോക്കിയേ, തീർച്ചയായിട്ടും ആ ഗന്ധം, നിങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ, ഈ റോസസ് പ്ലാറ്റ്ഫോമിൽ നിങ്ങളുടെ ഹൃദയം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സുണ്ടെങ്കിൽ, തീർച്ചയായും ആ ഗന്ധം നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടാകും. അതാണ് ആത്മാവ്, അതാണ് ആത്മാവ് തുറക്കുക എന്ന് പറയുന്നത്. അപ്പൊ ആ ചീത്ത മണം ഉണ്ടാക്കുന്ന മൈക്രോഫ്ലോറ എന്ന ബാക്ടീരിയയെ നശിപ്പിക്കാൻ സാധിക്കും. പിന്നെയോ വൈറ്റമിൻ ഇ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇതില്. ഈ വൈറ്റമിൻ ഇ എന്ന് പറയുന്ന ഗുളിക മഞ്ഞ നിറത്തിലുള്ള ഗുളിക അത്രയാണ്, അത് ഇന്ത്യയിൽ കിട്ടില്ല എന്നാ പറയണേ. അപ്പൊ തന്നെ അതിന് മനസ്സിലായല്ലോ അത് എത്രത്തോളം ക്വാളിറ്റി കൂടിയതാകുന്നു, നമ്മുടെ കയ്യിലുള്ള. അപ്പൊ അത് ഹൈ ക്വാളിറ്റിയാണ് ഈ പറഞ്ഞത്, ഇന്ത്യയിൽ കിട്ടാൻ പ്രയാസമാണ്, ഹൈ ക്വാളിറ്റി ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ വൈറ്റമിൻ, ഈ മഞ്ഞ നിറത്തിലുള്ള വൈറ്റമിൻ ഗുളികയാണ് കീസോളിന്റെ എല്ലാ കോസ്മെറ്റിക്സിലും. ഞാൻ ഇന്നതൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഞാന് ബിബി ക്രീം തരത്തിയിട്ടുണ്ട്, ഗ്ലോപ്പ് ചെയ്തിട്ടുണ്ട്, കാജല് കൊണ്ട് കണ്ണെഴുതിയിട്ടുണ്ട്, സിന്ദൂരം കൊണ്ട് സ്റ്റിക്ക് കൊണ്ട് സിന്ദൂരം ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടാണ് ഇന്ന് ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്നത്. അപ്പോ നമ്മുടെ കീസോണിന്റെ എല്ലാ കോസ്മെറ്റിക്സിലും ഈ ഇന്റിമേറ്റ് വാഷിലും ഈ ഇത്ര ഹൈ ക്വാളിറ്റിയുള്ള വിറ്റാമിൻ ആണ് അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് എന്താ ഗുണം, സ്കിന്ന് ഹെൽത്തിയാവും,
മുറിവുകളും ഇറിറ്റേഷൻസും ഉണ്ടെങ്കിൽ അത് മാറും. മോയ്സ്ചർ ആയിരിക്കും. ഷുഗർ ഉള്ളവർക്ക് ആ അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം, ഷുഗർ ഉള്ളവർക്ക് ഈ സംഭവം വളരെയധികം എഫക്ട് ചെയ്യും. അവർക്ക് ഭയങ്കരമായിട്ട് ഇറ്റസ് ഉണ്ടാവും, ഇറിറ്റേഷൻസ് ഉണ്ടാവും. അപ്പൊ ഈ ഇന്റിമേറ്റ് വാഷ് എല്ലാവരും ഉപയോഗിക്കുക. അപ്പൊ ഇനി ഏകദേശം 7:12 ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് പറഞ്ഞ് നിർത്താം. അപ്പൊ ഒരു കാര്യം ഞാൻ പറയാണ്, RCM ൽ വന്നിട്ട് പരാജയപ്പെടുമോ എന്ന ചിന്തയെ പറിച്ചെറിയുക. പറിച്ചവിടെ ദൂരെ കളയേ, പരാജയമില്ല. ഒരു കാര്യം ഉറപ്പാണ്, RCM നമുക്ക് ആരോഗ്യം തരും. അത് ഞാനും എന്റെ കുടുംബവും അതിന് തെളിവാണ്. ആരോഗ്യം കിട്ടിയാൽ പിന്നെ വരുമാനം വരുമല്ലോ, തൊഴിലവസരം വരുമല്ലോ, പിന്നെ എന്തിനു നമ്മൾ ആശങ്കപ്പെടണം. അപ്പൊ ജീവിതത്തിന്റെ ഏത് നേട്ടത്തിന്റെയും അടിസ്ഥാനമാണ് ആത്മവിശ്വാസം. നമ്പർ 1 പോയിന്റ്, ജീവിതത്തിന്റെ ഏത് നേട്ടത്തിന്റെയും അടിസ്ഥാനമാണ് ആത്മവിശ്വാസം. പ്രതികൂല സാഹചര്യങ്ങളിൽ വിജയിക്കാൻ പരിശ്രമം അത്യാവശ്യം. പ്രതികൂല സാഹചര്യം, എനിക്കുണ്ടായത് മുഴുവനും പ്രതികൂല സാഹചര്യമാണ്, എന്നിട്ടും ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് സുന്ദരമായി ഞാൻ എന്റെ ജോലി രാജിവെച്ച്, ഗ്രേറ്റ് ലീഡർ കൊമ്പടിഞ്ഞാമാക്കലിന്റെ ഗ്രേറ്റ് ലീഡർ സജീവ് സാറിന്റെ പാദങ്ങളിലാണ് ഞാൻ എന്റെ രാജി സമർപ്പിച്ചത്. അത് കൊടുക്കാൻ നേരത്തെ അദ്ദേഹത്തെ ഞാൻ വിളിച്ചു, ജയശ്രീ മാഡം ധൈര്യമായിട്ട് കൊടുക്കൂ, ഞങ്ങളുണ്ട് കൂടെ, ഞങ്ങളുണ്ട് കൂടെ എന്നാ പറഞ്ഞത്. പിന്നെ എന്താ വിഷമിക്കേണ്ട ആവശ്യം. അപ്പൊ അങ്ങനെ ആ പ്രതികൂല സാഹചര്യങ്ങളിൽ വിജയിക്കാൻ പരിശ്രമം അത്യാവശ്യം. ജീവിതത്തിലെ പരാജയങ്ങളും തിരിച്ചടികളും സ്വാഭാവികമാണ്, പ്രത്യേകിച്ച് തുടക്കക്കാർക്ക് തിരിച്ചടി കിട്ടും. തിരിഞ്ഞു നോക്കരുത്, തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് പോകണം. വിമർശനങ്ങളെ പുഞ്ചിരിയോടെ നേരിടുക, നന്നായിട്ട് ചിരിച്ചോ, വിമർശനങ്ങളെ പുഞ്ചിരിയോട് നേരിടുക. അവസരങ്ങളെ നന്നായി ഉപയോഗപ്പെടുത്തുക, സകല ക്ലാസ്സുകൾക്ക് അറ്റൻഡ് ചെയ്യുക. കൊമ്പടിയുടെ പടനായകൻ, ഞങ്ങളുടെ ടീം ക്യാപ്റ്റൻ എമറാൾഡ് സജീവ് സാറ്, അദ്ദേഹത്തിന്റെ ഒരു ത്രിദിന കോഴ്സ്, തളിക്കുളത്തുള്ള സുജിത് സാറിന്റെ കടയിൽ ഉണ്ടായ ഒരു ത്രിദിന കോഴ്സിലാണ് എന്നോട് അദ്ദേഹം പറയാറില്ലേ, ഇവിടെ പടപടച്ച പോകുന്ന, അത് തന്നെയാണ് എനിക്ക് സംഭവിച്ചത്. ആ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത എന്റെ ഇവിടെ നിന്ന് എന്തൊക്കെയോ പറന്നുപോയി ഞാൻ ഇന്ന് RCM നല്ല രീതിയിൽ നിൽക്കുക. അപ്പോ അദ്ദേഹം പറയാറുണ്ട്, ഒരു സർക്കസ് കമ്പനിയിൽ സിംഹമുണ്ട്, പിന്നെന്താ കാഴ്ച ബംഗ്ലാവിൽ സിംഹമുണ്ട്, കാട്ടിലും സിംഹമുണ്ട്. ഈ കാഴ്ച ബംഗ്ലാവിലെ സിംഹത്തിന് എന്താ, അതിന് നന്നായിട്ട് ഭക്ഷണം കിട്ടും, ഒരു തരത്തിലുള്ള പ്രയാസങ്ങളും ഇല്ല, ഒരു പണിയും ചെയ്യണ്ട, സർവം സുഭിക്ഷം, പക്ഷെ സന്തോഷമില്ല. സർക്കസ് കമ്പനിയിലെ സിംഹത്തിനോ, നന്നായിട്ട് ഭക്ഷണം കിട്ടും, പക്ഷെ വേണ്ട പണിയാ, അടിയും മിടിയും കുത്തും ചവിട്ടും ഒക്കെ കിട്ടും, അതിനും സന്തോഷമില്ല. എന്നാ കാട്ടിലെ സിംഹത്തിനോ, യഥേഷ്ടം പോലെ സഞ്ചരിക്കാം. RCM എന്ന കാട്ടിലെ സിംഹക്കുട്ടികളാവണം നമ്മൾ ഓരോരുത്തരും, ഇത് മനസ്സിൽ കുറിക്കുക. RCM എന്ന കാട്ടിലെ സിംഹക്കുട്ടികളായി മാറണം നമ്മൾ ഓരോരുത്തരും. പിന്നെ അതുപോലെ ഞാൻ അടുത്തൊരു ഗ്രേറ്റ് ലീഡർ ഉണ്ട്, തൃപ്രയാറിന്റെ അമരക്കാരൻ, അതിജീവനത്തിന് വേറിട്ട കാഴ്ചകൾ പകർന്നു തരുന്ന സ്റ്റാർ കളക്ടീവ് ഷൈൻ ബാബു സാറ്, അദ്ദേഹത്തെ ഞാൻ നാമിക്കുകയാണ്. കാരണം അദ്ദേഹം ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കഥ പറഞ്ഞു തന്നു, ഒരു 3 പാത്രം വെള്ളം, ആ പാത്രത്തിന്റെ വലിപ്പം, അതിലൊഴിക്കുന്ന വെള്ളത്തിന്റെ അളവും ഒക്കെ ഒരുപോലെ വെച്ച് നിങ്ങളത് ബർണർമ വെച്ച് കത്തിക്കേ. കത്തിച്ചിട്ട് ഒരു പാത്രത്തിൽ ഉരുളക്കിഴങ്ങിട്, രണ്ടാമത്തെ പാത്രത്തിൽ കോഴിമുട്ട ഇട്, മൂന്നാമത്തെ പാത്രത്തിൽ ചായപ്പൊടി ഇട്, 10 മിനിറ്റ് കഴിഞ്ഞ് തീ ഓഫ് ചെയ്യ്. മൂന്നിലും ചൂട് കൊണ്ടപ്പോ എന്താ സംഭവിച്ചേ, ഉരുളക്കിഴങ്ങ് ആകെ തവിട് പൊടിയായി, കോഴിമുട്ടയോ കൂടുതൽ ബലം വെച്ചു, ചായയോ എല്ലാവർക്കും സൗരഭ്യം പകർന്ന് എല്ലാവർക്കും ഉന്മേഷം നൽകിക്കൊണ്ട് ജനങ്ങൾക്കരികിലേക്ക് ഇറങ്ങിച്ചെന്നു. അപ്പൊ പ്രതിസന്ധികള് ഒരേപോലെയാണ് പ്രതിസന്ധികൾ വരുന്നത് അല്ലെ. ആ പ്രതിസന്ധികൾ വരുമ്പോ ആകെ തളർന്ന് ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയത് പോലെ ആവാതെ, ചിലവരുണ്ട് കോഴിമുട്ട പോലെ ഇങ്ങനെ ഇരിക്കും അല്ലെ, ഇങ്ങനെ ഇരിക്കും, ആകെ ബലം പിടിച്ചു. അത് മാറരുത്, ചായയെ പോലെ സൗരഭ്യം പകർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക. പിന്നെ ചാവക്കാടിന്റെ ഗ്രേറ്റ് ലീഡർ സുന്ദരൻ സാറ്, എന്റെ അച്ഛനാ, അങ്ങനെ തന്നെ ഞാൻ പറയട്ടെ, എന്റെ പിതാവ് ഇന്നൊരു 10 തവണ എന്നെ വിളിച്ചിട്ടുണ്ട്, 10 തവണ. അതേപോലെ എന്റെ ലീഡർ ഭാഗ്യ മാഡം, എനിക്ക് എപ്പോഴും എന്റെ കൂടെ തണലുമായി നിൽക്കുന്ന എന്റെ ഭാഗ്യ മാഡം, അവരൊക്കെ ഞാൻ എങ്ങനെ നന്ദി പറഞ്ഞു തീരും. അപ്പൊ ചാവക്കാടിന്റെ പവർഫുൾ ലീഡർ കേളച്ചീവർ സുന്ദരൻ സാറ്, ഞങ്ങളുടെ പിതാവ്, അദ്ദേഹം പറഞ്ഞ പോലെ രാവിലെ തോക്ക് നിറച്ച് ഉണ്ടേ നിറച്ചിട്ട്, തോക്കിൽ ഉണ്ടേ നിറച്ചിട്ട് ഇറങ്ങും വീട്ടിൽ നിന്ന്, എന്നിട്ടോ കുറെ സ്ഥലത്ത് പോയി ആ ഉണ്ട ഒരിക്കലും കൊണ്ടുപോയി പൊട്ടിക്കാണ്ട് അതേപോലെ വീട്ടിൽ കൊണ്ടുവന്ന് വെക്കും. അതല്ല, ആ തോക്കിൽ നിറച്ച ഉണ്ട ലക്ഷ്യസ്ഥാനത്ത് പൊട്ടിച്ചിട്ട് വേണം നമ്മൾ തിരിച്ചു പോരാനായിട്ട്. ലക്ഷ്യസ്ഥാനത്ത് പൊട്ടിക്കുമ്പോ RCM, നമുക്ക് RCM വൻ വിജയം നമ്മുടെ മുന്നിലുണ്ടാകും. അപ്പൊ ഇനിയും പറയാനേറെയുണ്ട്, മറ്റൊരവസരത്തിൽ നമുക്ക് വീണ്ടും കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. നമ്മളെല്ലാവരും ഒരു കാര്യം ഓർക്കുക, പ്രശ്ന സങ്കീർണമായ ഈ ജീവിത മത്സരത്തിൽ നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. ഓർക്കണേ, പ്രശ്ന സങ്കീർണമാണ് ഈ ജീവിതം, ഇവിടെ നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. അതേസമയം നേടിയെടുക്കാൻ ഒരുപാടുണ്ട്, ഒരുപാട്. നഷ്ടപ്പെടാൻ ഒന്നുമില്ല എന്ന ബോധത്തോടെ നേട്ടങ്ങൾ കൊയ്യാനായി ആർ സി
ഞാൻ അവിടേക്ക് തന്നെ തിരിച്ചു വരിക. അൺലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റീസ് ഉപയോഗിക്കുക. എല്ലാ ഗുരുക്കന്മാർക്കും ഈ ഗുരുപൂർണിമ ദിനത്തിൽ ഒരിക്കൽ കൂടി എന്റെ ഹൃദയാർപ്പണം. എനിക്ക് ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഒരു അവസരം തന്ന എന്റെ ഗ്രേറ്റ് ഗുരുനാഥന്മാർക്ക് എല്ലാവർക്കും എന്റെ ഹൃദയാർപ്പണം. എനിക്ക് എന്റെ ഭാഗ്യ മാഡത്തിന്, എന്റെ ഗോപിസാറിന് അവരുടെ പാദങ്ങളിൽ എന്റെ ഹൃദയാർപ്പണം. ഒരു വുമൺ ടാബ്ലറ്റ് തന്ന് എന്നെ ഈ സന്തോഷത്തിന്റെ ഒരു പ്രസ്ഥാനത്തിലേക്ക് സാമ്പത്തികമായും ആരോഗ്യപരമായും എന്നെ ഈ പ്രസ്ഥാനത്തിലേക്ക് എത്തിച്ചു തന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയാർപ്പണം. ജയ് ആർ സി എം, ഗുഡ് ആർ സി എം, ജയ് ഹിന്ദ്. എല്ലാവർക്കും വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നമസ്കാരം.